ാരായണാഖില ഗുരു ഭഗവാൻ നമസ്തേ ഗുരുവാരപ്പാ എല്ലാവർക്കും നമസ്കാരം ഇവിടെ മഹാശിവരാത്രി ദിവസം ആരംഭിച്ചു ആദ്യം തന്നെ ഗോപിസാർക്കും പ്രിയപ്പെട്ട മനോജിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു അവസരം തന്നതിന് ഇറ്റ്സ് എ ലോങ് ഡ്യൂ തിങ് ഞാൻ കുറേ കാലമായിട്ട് ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് ഒരു പ്രഭാഷണം ഒരു എളിയ രീതിയിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ശിഷ്യൻ്റെ പറഞ്ഞിട്ട് ചെയ്യാനാണ് ആദ്യം അതിന് യോഗ ഉണ്ടായത് അപ്പം നീലണ്ട തീർത്ഥവാദസ്വാമികളുടെ സമാധിസ്ഥാനം തന്നെ വന്ന് അങ്ങനൊരു പ്രഭാഷണം ചെയ്യാനുള്ളൊരു ഭാഗ്യം അന്ന് ഗോപി സാറും മനോജ് സാറും തന്നു അത് മനോജും തന്നോ അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ചെയ്യണം എന്ന് കരുതിയിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി ഒന്ന് പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞത് എന്ത് എങ്ങനെയാണ് ഇതെവിടെ തുടങ്ങും എന്ത് പറയും എങ്ങനെ ഇത് കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല അപ്പോൾ ഒന്നുമില്ല ഇത് പല ഭാഗങ്ങളായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം ഒരു കുറ്റമറ്റതാവും അറിയില്ല പിന്നെ മാത്രമല്ല നമുക്കിന്ന് കിട്ടുന്ന ഓഡിയൻസ് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഡിവൈഡ് ആണ് വളരെ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഡിയൻസ് ആണ് അറ്റ് എ ടൈം കിട്ടും അതായത് ഒരു സദസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും അറിയാത്തവരും കുറച്ചെന്തെങ്കിലുമൊക്കെ അറിയുന്നവരും ഒരുപാട് അറിയുന്നവരും ായിട്ട് ഒരു മിക്സ് ആയിട്ടാണ് കിട്ടുക അപ്പം നമുക്ക് ഇതിൽ ഏത് തലത്തിൽ പറയണമെന്ന് പലപ്പോഴും അറിയാതെ വരുന്നൊരു വിഷയം വരാറുണ്ട് അപ്പോൾ ചട്ടമ്പിസ്വാമിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക അതിലൊരു അബദ്ധം വരരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ശരിക്കും ആദ്യം മനോജൻ്റെ അടുത്ത് സൂചിപ്പിച്ചു ഇങ്ങനെ ഗോപിങ്ങൾ വിളിക്കും ശരത്തായിട്ട് ഒന്ന് നോക്കണം എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെന്താ ടോപ്പിക്ക് പറയുക എനിക്ക് സത്യം പറഞ്ഞ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല സാർ എന്നെ വിളിക്കുകയും ചെയ്തു എനിക്ക് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ആ ഒരു ടൈമിൽ യാദൃശ്യമായിട്ട് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ് തൈക്കാട്ട് അയ്യാസ്വാമികളുടെ സമാധി എന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ തൈക്കാട്ട് അയ്യാസ്വാമികളുടെ സമാധിയിൽ പോയിട്ട് അവിടുത്തെ ശിവനെ മഹാദേവനെ തൊഴുത് മടങ്ങുന്ന വഴിക്ക് മനസ്സിൽ വന്ന വിഷയമാണ് ശ്രീ ചട്ടമ്പി സ്വാമിയുടെ ഉപാസന എന്നുള്ള ഈ വിഷയം വാസ്തവത്തിൽ ഇന്നിപ്പോൾ നമുക്ക് വളരെ എന്താ പറയുക ഇന്ന് പ്രബുദ്ധരായിട്ടുള്ളൊരു ഓഡിയൻസ് അതിൽ പലരെയും എനിക്ക് അറിയുന്നവരാണ് ഹരിഹരൻ സാറ് മീൻ ചേച്ചി എല്ലാവരും വരെ ലക്ഷ്മി ചേച്ചി എല്ലാ അറിയുന്ന ഒരുപാട് പേരുണ്ട് വളരെ സന്തോഷം ബാക്കി എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഗുരുവാരോപ്പനായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഈ ശിവരാത്രി ദിവസം ഈ എളിയ പ്രഭാഷണത്തെ ചട്ടമ്പിസ്വാമിയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് അനവധി പ്രഭാഷണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനവധി പുസ്തകങ്ങൾ സ്വാമികളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് പഠനങ്ങളുണ്ടായിട്ടുണ്ട് ആ പഠനങ്ങളിലൊക്കെ തന്നെയും ചട്ടമ്പിസ്വാമിയുടെ കൃതികളെക്കുറിച്ചോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ശിഷ്യന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്ഭുത ഒക്കെ ധാരാളം മെൻഷനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏതൊരു സീക്കർക്കും ഒരു ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ കിട്ടേണ്ടത് കിട്ടിയതെന്ന് കണ്ടുപിടിക്കലാണ് ഇവരൊക്കെ എന്തായിരിക്കും എന്ത് മാജിക്ക് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് ഇതൊക്കെ കിട്ടിയത് അവരുടെ എല്ലാ ജീവിതവൃത്തികളും നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല കാരണം അവർ ഫുൾ ടൈമേഴ്സായിരുന്നു നമ്മളൊക്കെ പാർട്ട് ടൈം പോലും അല്ലാതെയാണ് ഭഗവാനെ പിടിക്കാൻ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഫുൾ ടൈമറായിട്ട് നടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അതിലും എവിടെയെങ്കിലും നമുക്ക് ഒരു ഇത് കാണും ഇപ്പോൾ കവികളുടെ കവിതകൾ വായിച്ചിട്ട് കവി ഭാവനയും കവി ഉദ്ദേശിച്ചത് ഇതായിരുന്നു എന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമുണ്ട് നമ്മൾ അനവധി ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഉപാസകൻ എങ്ങനെയായിരിക്കും ഉപാസിച്ചിട്ടുണ്ടാകുക എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമവും നടന്നതായിട്ട് കാണാറില്ല പലപ്പോഴും കാരണം ആത്യന്തികമായിട്ട് നമുക്ക് അത് അനുകരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനോ എന്തോ ഒരു ഭയം എവിടെയോ കിടപ്പുണ്ട് അത് പലപ്പോഴും തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ശൈവം പോലുള്ള പദ്ധതികളിൽ പുറമേക്ക് മഹാദേവൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനൊരു ഭയം കാണും അല്ലെങ്കിൽ ശ്രീവിദ്യ പോലുള്ള സമ്പ്രദായങ്ങളിൽ ഒരു പേടി ഏഹ് വീട്ടിൽ ശിവലിംഗം വെക്കരുതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണ നാടാണല്ലോ നമ്മുടെ അപ്പോൾ കാരണം ഞാൻ സാധാരണ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് മഹാദേവൻ്റെ അടുത്ത് ഉള്ളു ചൂട്ട് പ്രാർത്ഥിക്കാണ് ഈ ദുരിതത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം ആത്മാവിനെ ആത്മാവിനെങ്ങോട്ട് എടുക്കും അതാണ് അദ്ദേഹത്തിന് ആകെ തരാനറിയുന്ന അനുഗ്രഹം അത്ര നിഷ്കളങ്കര അദ്ദേഹം പക്ഷെ നമുക്ക് അത് പറ്റില്ലല്ലോ ഭഗവാനെ എന്നെ എന്നൊക്കെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചോദിക്കുന്നത് ഒരു സൊല്യൂഷൻ ഇൻ ദ മൺഡേ വേൾഡ് ആണ് പക്ഷേ ഭഗവാൻ കാണുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്രത്തിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവൻ അസാമാന്യ ധൈര്യശാലി ആ പദ്ധതികളിലേക്ക് കടന്നു കയറുന്നവൻ ആദ്യം വേണ്ടത് അസാമാന്യ ധൈര്യമായിരിക്കണം അങ്ങനെ അസാമാന്യ ധൈര്യമുള്ളവരായിരുന്നു സ്വാമികളെയൊക്കെ പോലുള്ളവർ അതുകൊണ്ടാണ് ഗുരുദേവൻ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുദേവൻ്റെ ഗുരുവായിരുന്നോ ചട്ടമ്പിസ്വാമി അല്ലായിരുന്നോ എന്നുള്ള തർക്കം കുമാരനാശാനായിട്ട് തുടങ്ങി വെച്ചതാണെന്ന് ഗുപ്തനായർ സാർ എഴുതിയിട്ടുണ്ട് അതെന്തായാലും ഇന്നും തർക്കമാണ് അതൊക്കെ എന്തോ ആയിക്കോട്ടെ നാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് എഴുതിയതിൻ്റെ മുകളിൽ ആരും ഒരു നാലഞ്ച് വരി എഴുതിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ സർവജ്ഞ ഋഷിരുൽക്രാന്ത സദ്ഗുരു ശുഗവർത്മനി ആഭാദി പരമവ്യോംനി പരിപൂർണകലാനിധി ഇലയാ കാലമധികം നീത്വാന്റെ സമഹാപ്രഭു നിസ്വം വപും സമുസ്യജ സ്വം ബ്രഹ്മവപുരാസ്തി സർവജ്ഞനാണെന്നും പറഞ്ഞിട്ടാണ് തന്നെ സർവജ്ഞത്വം ശരിക്കും ശങ്കരന് കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു ആ സർവജ്ഞത്വമാണ് ഗുരുദേവൻ ചട്ടമ്പിസ്വാമിക്ക് കൊടുത്തത് ഋഷിയാണെന്നും പറയും സർവജ്ഞനാവണമെങ്കിലും ഋഷി ആവണമെന്നുണ്ടെങ്കിലും അവന് നിഷ്ഠയായിട്ടുള്ള ഉപാസന ഉണ്ടാവണം ഉപാസനയുടെ പരമ കാഷ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉപാസന അവസാനിക്കുന്നില്ല വാസ്തവത്തിൽ ഉപാസന തുടങ്ങിയാൽ പിന്നെ അതൊരു അണെൻഡിങ് റോഡാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപൂർണ കലാനിധി എന്ന് വിളിക്കുന്നുണ്ട് ആ പരിപൂർണ കലാനിധി എന്നുള്ള വാക്കിൽ അല്ലെങ്കിൽ ആ വരിയിൽ നമ്മൾ സാധാരണഗതിയിൽ പരിപൂർണ കലാനിധി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കലകളും തികഞ്ഞ് അല്ലെങ്കിൽ സൃഷ്ടിയുടെ സകലക്രമങ്ങളിൽ മനസ്സിലാക്കിയ ആൾ സൃഷ്ടി രഹസ്യം മനസ്സിലാക്കിയ ആളെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ശ്രീവിദ്യ കിടപ്പില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും കാരണം അദ്ദേഹത്തെ പോലുള്ള ഗുരുദേവനെയൊക്കെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതുപോലെ എഴുതിയിട്ടേണ്ടാവും അത്രയും അർത്ഥം വെച്ചിട്ട് തന്നെ അത് എഴുതുന്നു നമ്മൾ മഹാഷോടശിയിൽ പരിപൂർണ കലയാണ് ശ്രീവിദ്യയിൽ അക്ഷരം പതിനാറാമത്തെ ആ ഇതും കൂടെ പതിനഞ്ചും കഴിഞ്ഞ് നമ്മൾ കയറി പോകുമ്പോൾ ഷോഡശി പല അക്ഷരങ്ങളിലുള്ള മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ആ പതിനാറാമത്തെ കല എന്നുള്ള മറിഞ്ഞിരിക്കുന്ന രഹസ്യ കലയും കൂടെ ചേരുമ്പോഴേ അത് പരിപൂർണ കലയേ ഉള്ളൂ അത് നേടിയവൻ ഇന്നിപ്പോൾ കടലാസിലെഴുതിയിട്ടും ഒരു ദിവസം തന്നെ ഗണപതിയും ബാലയും പഞ്ചദശി ഷോഡശി ഒക്കെ മാർക്കറ്റ് വാങ്ങാൻ കിട്ടും അവരുടെ കാലത്തൊന്നും അത് അങ്ങനെ ആയിരുന്നില്ല വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരൊക്കെ നേടിയത് വർഷങ്ങളെടുത്തിട്ടാണ് ഉപാസനയെക്കൂടെ നേടിയത് ഈ അടുത്ത് ശ്രീവിദ്യ ഉപാസകർക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായി തിരുവനന്തപുരത്ത് ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് എടുത്തു അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ചട്ടമ്പി സ്വാമിയുടെയും ഗുരുദേവൻ്റെയും ഒക്കെ കാലഘട്ടമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ഇന്ന് ഇത്ര ശക്തമായിട്ടുള്ള ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്രയും ഭയഭക്തിയോട് കൂടിയിട്ട് നമ്മൾ സമീപിക്കേണ്ട മന്ത്രങ്ങളുമായിട്ട് മനുഷ്യൻ നിന്ന് സമ്പർക്കം വന്നിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പേടിയോ ഇതൊക്കെ അതായത് ഞാൻ സാധാരണ വളരെ ഗ്രാമ്യമായിട്ടൊരു രീതിയിൽ പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് കായികറി അരിയാൻ പാടവാളം എടുക്കണ പോലെയാണത് പേനക്കത്തി എടുത്തിട്ട് നമ്മൾ സാധാരണ കിച്ചൺ നൈഫ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ പടവാളെടുത്താൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആദിശങ്കരം തൊട്ടിട്ട് എത്രയോ ഗുരുക്കന്മാർ ഈ കേരളഭൂമി കൂടെ കടന്നുപോയിട്ടുണ്ട് നമ്മുടെ സമീപകാലത്ത് ജീവിച്ചിട്ട് ജീവിച്ചിരുന്നപ്പോൾ തപോവനമാണെങ്കിലും ചിന്മാനന്ദ സ്വാമിയാണെങ്കിലും ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള അനവധി പേര് വരെ കടന്നുപോയിട്ടുണ്ട് അതിലൊക്കെ ഒരു മഹാനക്ഷത്രം പോലെ നിൽക്കുന്ന ആ മഹാത്മാവ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപാസനയ്ക്ക് വാസ്തവത്തിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഉപാസനകൾക്കൊക്കെ പാരമ്പര്യങ്ങളാണ് ഒന്ന് അവനവൻ്റെ പൂർവ്വജന്മ സംസ്കൃതി ആ പൂർവ്വജന്മ വാസനകൾക്കനുസരിച്ചിട്ട് പൂർവ്വത്തിൽ എന്ത് ഉപാസിച്ചിരുന്നോ അതിൻ്റെ കണ്ടിന്യേഷനായിട്ട് നമുക്കിന്ന് അത് കടന്നു കിട്ടുക ഈ ജന്മത്തിൽ നമ്മൾ നമ്മളതിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടാണ് വരുന്നത് നമ്മൾ ഇഷ്ടദേവനെ കണ്ടെത്തുന്നതും നമ്മുടെ ഗുരുനാഥൻ നമ്മളെ കണ്ടെത്തുന്നതും നമുക്കൊരു മന്ത്രം കിട്ടുന്നതും ഒക്കെ ഈ പൂർവ്വജന്മത്തിലുള്ള കണക്ഷൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ അവിടെ എന്ത് ബാക്കി വെച്ചിട്ടുണ്ടോ അത് പൂർത്തിയാക്കാൻ വരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെയാണ് ഇനി ഒരു തന്ത്രഗ്രന്ഥത്തിൽ മഹാദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണമായിരി എൺപത്തിനാല് ലക്ഷം ഗർഭപാത്രം കടന്നിട്ടാണ് ഉമേ ഒരു ജീവൻ ആദ്യമായിട്ട് മനുഷ്യൻ്റെ രൂപത്തെ പ്രാപ് പ്രാപിക്കണത് എൺപത്തിനാല് ലക്ഷം മറ്റ് യോനികളിൽ ജനിച്ചിട്ട് വേണം ആദ്യമായിട്ടൊരു മനുഷ്യജന്മം കിട്ടാൻ എന്നിട്ട് ഭഗവാൻ അഞ്ച് തരം മനുഷ്യജന്മങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ മനുഷ്യജന്മം പറയുന്നത് ഈ കണ്ട യോനികളിലൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരാൾ രണ്ട് ഈ യോനികളിലൊക്കെ ജനിച്ച് വളരെ മോശമായി ജീവിച്ച് താഴത്തെ തരം തട്ടുകള്ളിക്ക് വീണ്ടും പോയി ജനിച്ച് പിന്നെയും വന്ന് ജനിക്കണവർ ഇനി മൂന്നാമത്തെ തരം ആൾക്കാർ ഇതിന്ന് ഉയർന്ന് ദേവന്മാരായതിനു ശേഷം വീണ്ടും മനുഷ്യലോകത്തേക്ക് വരണം കാരണം ദേവനായാൽ മുക്തി കിട്ടില്ല മനുഷ്യ ശരീരത്തിൽ മാത്രമേ മുക്തി ഉണ്ടാക്കാനുള്ള സെറ്റ് മെക്കാനിസം ഉള്ളൂ ദേവന് പോലും മുക്തിയില്ല അപ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് വന്ന് ജനിച്ചിട്ട് വേണം അവർക്ക് മുക്തി കിട്ടാൻ നാലാമത്തെ ഒരു തരവും അഞ്ചാമത്തെ ഒരു തരവും പറയുന്നുണ്ട് ഇവിടെ സന്ദർഭം വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ തരത്തിന് ആദ്യം പറഞ്ഞിട്ട് നാലാമത്തെ തരം പറയാം അഞ്ചാമത്തെ തരം സ്വയം ഭഗവാൻ വന്ന് ജനിക്കണേ അവതാരം എന്ന് പറയും നാലാമത്തെ തരം ഓൾറെഡി സാക്ഷാത്കാരം കിട്ടി ഭഗവാനിലേക്ക് ലയിച്ചും കഴിഞ്ഞു നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കില്ല എന്നാൽ ഋഷിമാർ അങ്ങനെയല്ല ചിലപ്പോൾ അവർക്ക് രണ്ട് തരത്തിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ടാവാം ശരീരം വിട്ടതിന് ശേഷം അവർ നിലകൊള്ളും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവർ ലയിച്ചിട്ടുണ്ടാവാം ഭഗവതാജ്ഞ കൊണ്ട് വീണ്ടും ഭൂമിയിൽ വന്ന് ചിരിക്കാം ഇങ്ങനെയുള്ള ഋഷിജന്മങ്ങളാണ് ശ്രീരാമകൃഷ്ണദേവനോ വിവേകാനന്ദ സ്വാമിയോ ചട്ടമ്പിസ്വാമിയോ ഒക്കെ വരണം ഇവരൊക്കെ ഇതൊക്കെ കടന്ന് അപ്പുറത്ത് ചെന്ന് നിന്നിട്ട് പിന്നെയും ഇവിടെ എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈദർ ഭഗവാൻ അയക്കുകയോ അല്ലെങ്കിൽ അവരായിട്ട് സ്വയം തോന്നി വന്ന് ചെയ്യുകയോ ചെയ്യുന്ന അവരുവിടെ വന്ന് ജനിക്കുന്ന അവരുടെ ഈ രണ്ട് ജന്മത്തിൻ്റെയും പ്രത്യേകത എന്താച്ചാൽ നമുക്ക് മരിക്കാൻ ചൂസ് ചെയ്യാൻ പറ്റും ആത്മഹത്യ ചെയ്യാം മനുഷ്യന് മരണം നമ്മുടെ കർമ്മത്തിലുള്ളതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് നമ്മളെ കൊല്ലാൻ വേണമെങ്കിൽ പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം പോയി ജനിക്കാൻ പറ്റില്ല നമുക്ക് ജനനം മാത്രമാണ് നമ്മുടെ കർമ്മത്തിൻ്റെ ലിസ്റ്റിൽ ഭഗവാൻ വെച്ചു തരാത്തത് ഇവർക്ക് രണ്ട് കൂട്ടർക്ക് നാലും അഞ്ചും കാറ്റഗറിക്കാർക്ക് ജനനവും ചൂസ് ചെയ്യാൻ പറ്റും ഇവർക്ക് ഇഷ്ടമുള്ള ഒരു അമ്മടേയും അച്ഛൻ്റെയും മകനായിട്ട് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് ജനിക്കാൻ സാധിക്കും അങ്ങനെ ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെയൊക്കെ അച്ഛനമ്മമാര് ബിക്കോസ് ദർ ചോസൺ അപ്പോൾ ഉപാസന വാസ്തവത്തിൽ ആരംഭിക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവർക്കില്ല ഇത് ഏതോ ജന്മങ്ങളിൽ അദ്ദേഹം ചെയ്ത ഉപാസനയുടെ ഭാഗമായിട്ട് ആ അമ്മയുടെ വയറ്റിൽ വന്ന് ജനിക്കുന്ന ഊരിക്കൂടുന്ന സമയം തന്നെ അദ്ദേഹത്തിന് ഉപാസനയാണ് അത് തന്നെ ഉപാസന ഈശ്വരങ്ങളോട് ഈശ്വരനോട് ചേർന്നിരിക്കലാണല്ലോ ഉപാസന എന്ന് പറയുന്നത് നമ്മൾ അവിടുന്നേ തുടങ്ങി ഇതാണ് പൂർവ്വജന്മമായിട്ട് നമുക്ക് ഉപാസന കിട്ടണത് രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനിതകമായിട്ട് നമ്മുടെ ഈ ശരീരം കടന്നു വന്നിട്ടുള്ള തലമുറകളുടെ അതിൻ്റെ ഒരു കണക്കുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇഷ്ടദേവത പൂർവവാസന കൊണ്ടും നമ്മുടെ പാരമ്പര്യ കുലദേവത ജനിതകമായിട്ട് നമ്മൾ കുലത്തിലും ജനിച്ച കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണത് ഇത് രണ്ടും കളയാൻ പാടില്ല ഇപ്പോഴത്തെ പുതിയ ചില ഭക്തിപ്രസ്ഥാനങ്ങൾ പാരം പരദേവതരെ ആവശ്യമില്ലാന്നാണ് പഠിപ്പിക്കണത് ഒരു ദേവത മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മൊണോലിത്തിക് നോൺസെൻസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണവർ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമ്പ്രദായത്തിൽ വരദേവതയുടെ പ്രാധാന്യം വളരെ അധികമാണ് സ്വാമികളുടെ പരദേവത ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല അറിയുന്നവരുണ്ടാവാം തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ബ്രഹ്മവിത്തുക്കളായിട്ടുള്ളവരും വിദ്വാൻമാരായിട്ടുള്ളവരും അനവധി പേരുണ്ടായിട്ടുള്ളതാണ് മച്ചിൽ എന്ന് പറഞ്ഞ വീട് മലയൻ കീഴിൽ ആ മച്ചിൽ പോനിയത്ത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവീകം താൻ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ശരീരം വെടിയും എന്ന് പ്രവചിച്ചിട്ട് ശരീരം വിട്ടിട്ടുള്ള ഒരാളുണ്ടായിട്ടുണ്ട് ഈശ്വരമുള്ള യോഗീശ്വരൻ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ നാരായണ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സിദ്ധരും ഉണ്ടായിട്ടുണ്ട് ഇനി ഉമ്മിണി നായനാചാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവും അതേ ഗൃഹത്തിൽ ജനിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യനാളുടെ സമകാലികനായിരുന്നു മഹാരാജാവിന് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് അങ്ങനെ ഇവർ ഇങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കളുടെ ഒരു ലെഗസി അവരുടെയൊക്കെ ഒരു ഉപാസനയുടെ ബലം കൂടെ പാരമ്പര്യമായിട്ട് സ്വാമികള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ചിലരുണ്ട് അതേ കുടുംബത്തിൽ തന്നെ വീണ്ടും വന്ന് ജനിക്കും ഇനിയിപ്പോൾ അങ്ങനെ ആയിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒന്ന് പൂർത്തിയാക്കാണ്ട് പോയാൽ ആ സാഹചര്യങ്ങൾ തന്നെ തനിക്ക് ബെസ്റ്റാണ് കൺക്യൂസീവ് ആണ് തോന്നി അവിടെ തന്നെ ഒന്ന് ചിരിക്കും അതൊക്കെ കുറച്ച് എന്താ പറയുക നമ്മൾ ഇസോട്ടറിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ആലോചിക്കുമ്പോൾ രസമാണ് ഈ മഹാത്മാക്കളുടെ ഒരു ജേണി നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എങ്ങനെയാ പോകുന്നതെന്ന് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ കൂടെ ഒരാത്മാവ് പാകപ്പെട്ട് വരികയാണ് നമ്മളൊരു കറി അടുപ്പത്ത് വെച്ചിട്ട് അതിങ്ങനെ വെന്ത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖ അനുഭവിക്കാറില്ല ആ കഴിക്കണേന് പോകുമ്പോൾ അതുപോലെയാണ് ഈ ഇവരുടെ എന്താ പറയുക ഈ ജീവിതത്തിൻ്റെ ഒരു മൊത്ത യാത്ര എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെ എന്നുള്ളത് നമുക്ക് ഒരുപാട് അത്ഭുതത്തെ തരും എന്താണെങ്കിലും ആ കുടുംബം ആണ് ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ വടക്കു വശത്ത് ഉള്ള കൊല്ലൂരെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഉള്ളൂർ കോട്ടയം എന്ന് പറഞ്ഞവിടെ വന്നിട്ട് താമസമാക്കിയത് അവർ പിന്നീട് അവരുടെ ഈ എന്താ പറയുക പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അവരുടെ ധനം സമ്പാദനത്തിൽ വലിയ വിഷമതകൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ശാന്തിക്കാരനായിരുന്നു നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു ശാന്തിക്കാരനായിരുന്നു വാസുദേവ ശർമ്മ അമ്മ ഒരു നായർ കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അവർ ആ ക്ഷേത്രത്തിൽ അടിച്ചു കളിക്കാരിയായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ മൂത്തപുത്രനായിട്ട് അദ്ദേഹം ജനിച്ച് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലൊക്കെ അദ്ദേഹം നമ്മളെയൊക്കെ പോലെ തന്നെ സാധാരണ നാമമൊക്കെ ജപിച്ച് ആ ക്ഷേത്രത്തിൽ മാലയൊക്കെ കെട്ടിക്കൊടുത്ത് അമ്മയെ അവിടുത്തെ ശാന്തിക്കാർക്ക് സഹായിക്കാൻ നിൽക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം വളർന്നിരിക്കുന്നത് പക്ഷേ ഈ പൂർവത്തിനുള്ളിൽ അക്കൗണ്ടുമായിട്ട് വരുന്നൊരു വ്യക്തിക്ക് എപ്പോഴും ഒരു മൂന്നാം കണ്ണ് ഉണർന്നിരിക്കും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അവർ തേടിക്കൊണ്ടിരിക്കും രണ്ട് അവരെ തേടിക്കൊണ്ടു ഇരിക്കും ഇതൊക്കെ പലർക്കും അനുഭവത്തിലുണ്ടാവും ഇപ്പം ഇത് കേൾക്കുന്നവർ തന്നെ ചിലർക്കൊക്കെ ഇത് അനുഭവം ഉണ്ടാവും നമ്മൾ തേടിക്കൊണ്ടു ഇരിക്കുന്നുണ്ടാവും കൊച്ചുകുട്ടികളാകുമ്പോൾ തൊട്ടിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളെ ആരോ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ബോധം ബോധ്യം വരികയും ചെയ്യും ഇതിന് അക്കാഡമിക്കായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂളിൽ പോയില്ലെങ്കിൽ ഇതൊക്കെ നടക്കും അതങ്ങനെ അദ്ദേഹത്തിൽ ആ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം ഒരു എഴുത്തുപള്ളിയുടെ പുറത്ത് ഒളിച്ചിരുന്ന് കേട്ട് പഠിക്കലും പിന്നെ ഉത്തരങ്ങൾ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാത്ത ഉത്തരങ്ങൾ പുറത്തുനിന്ന് അശരീരിയായിട്ട് ഇങ്ങനെ വരണ കേട്ടിട്ട് അധ്യാപകൻ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒളിച്ചിരുന്ന് പഠിക്കുന്ന കുട്ടിയാണിതെന്ന് മനസ്സിലാക്കിയ ക്ലാസ്സിൽ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്തിട്ടാണ് ജട്ടമ്പി സ്വാമി പഠിച്ചു വരുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പേട്ടയിൽ രാമംപള്ള ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാഗുരുനാഥൻ്റെ കളരിയിൽ അദ്ദേഹം ചെന്നുവിടണം അവിടുത്തെ പഠനമല്ല അവിടുത്തെ വിഷയം അവിടുത്തെ രസം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അന്നൊരു ഹോസ്റ്റൽ സമ്പ്രദായമാണ് അപ്പോൾ അവിടെ താമസിച്ചാണ് പഠിക്കുന്നത് ഈ താമസിച്ച് പഠിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഈ അയ്യപ്പൻ എന്ന് അഥവാ കുഞ്ഞൻ എന്ന അരിമപ്പേരിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിനെ കിടക്കപ്പായൽ കാണില്ല ആളുടെ പായ മാത്രം ഒഴിഞ്ഞുകിടക്കും അപ്പോൾ കൂടെയുള്ള അന്ന് ചെറുപ്പക്കാർ ഇവൻ എന്തോ പുറത്ത് ഒപ്പിക്കാൻ പോവുകയാണ് രാത്രി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇയാളെ എങ്ങനെയും പിടിക്കണം എന്ന് പറഞ്ഞ് ഗുരുനാഥൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഗുരുനാഥനോട് കംപ്ലയിൻറ്റ് ചെയ്ത് അന്വേഷിച്ച് നടന്നതും അവസാനം അവർ ആ ആശാൻ്റെ കളരിയുടെ അടുത്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞ കാളീക്ഷേത്രത്തിൻ്റെ അകത്ത് ശിലാപ്രതിമ പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞമ്പിള്ള കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അന്ന് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ കാണുകയുള്ളൂ അങ്ങനെ ഈ രാത്രികാല സാധനകൾ ഒരു പൊളിഞ്ഞ കാളി ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയിട്ട് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തായിരിക്കില്ലല്ലോ ആ നീ അവിടെ പോയിരിക്കേ ഏ അവിടെ പോയിട്ട് ഇത് ഇരുന്നിട്ട് കുറച്ച് നേരം ജപിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറഞ്ഞ വെച്ചായിരിക്കും ഇതൊരു പൂർവ്വവാസനയുടെ ഭാഗമായിട്ട് വീരസാധന ചെയ്തിരുന്നൊരാൾക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള ധൈര്യം വരുള്ളൂ വീരസാധനയുടെ പരമകാഷ്ട എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ ശവശരീരത്തിൽ പകുതി കരിഞ്ഞതോ ഉപേക്ഷിക്കപ്പെട്ടുള്ള ശവശരീരത്തിൻ്റെ അരക്കെട്ടിൻ്റെ മുകളിൽ ഇരുന്ന് താരയോ കാളിയോ അതൊക്കെ അതിൻ്റെ സമ്പ്രദായം അനുസരിച്ച് ധ്യാനിച്ച് ജപിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ നടുക്ക് വെയിറ്റ് വരുന്നത് കാരണം ഈ ശവം അങ്ങോട്ട് മടങ്ങിയിട്ട് മോത്തിൻ്റെ നേരെ അങ്ങോട്ട് വരും മിക്കവാറും ആ നേരത്ത് ജീവൻ പോവും സാധകൻ്റെ പേടിച്ചിട്ട് ഹൃദയസ്തംഭനുറപ്പാണ് അപ്പോൾ കേൾക്കുമ്പോൾ രസമാണ് ചെയ്തു നോക്കും നല്ല രസമാണ് അപ്പോൾ വീരസാധകർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക നമ്മളിതിൻ്റെ ഒരു പൊട്ടും പൊടിയാണ് ഈ പറയണത് ചെയ്യേണ്ട രീതിയുടെ അപ്പോൾ അങ്ങനെ ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ള എന്തിനേ വീരസാധന ചെയ്യണം കാരണം സാധനയുടെ പരമമായ ലക്ഷ്യം മരണഭയത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും കളയേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചോയ്സ് വരികയാണ് ഏറ്റവും വല എന്താ പറയുക ആവശ്യമില്ലാത്തൊരു സാധനം കളയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്ത്രം എടുത്ത് കളയലോ ഒരു ഹാൻഡ് ബാഗ് എടുത്ത് കളയലോ ഷൂസ് എടുത്ത് കളയലോ അല്ല മരണഭയമാണ് ഏറ്റവും ആവശ്യമില്ലാത്തൊരു വസ്തു കാരണം ഒരു വികാരമേ ഉള്ളൂ അടിസ്ഥാനമായിട്ട് അത് മരണഭയമാണ് ഞാൻ മരിക്കുമോ ഞാൻ നശിക്കുമോ അത് മറന്നിരിക്കണ നേരത്തിനെയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമ്മുടെ ബാക്കി എല്ലാ വികാരങ്ങളും മനുഷ്യൻ്റെ എന്നല്ല ഏത് ജീവജാലത്തിന് പ്രത്യുൽപാദന ശേഷി പോലും ഉണ്ടാവുന്നത് ഈ മരണഭയത്തു എന്നെന്നും നിലനിൽക്കാനുള്ള ആഗ്രഹം അപ്പോൾ മരണഭയത്തിനെ കോൺ എന്താ പറയുക കോൺക്രിയ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ അഭയമുദ്രയ്ക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം ദേവതകളുടെ ചിത്രങ്ങളിലും വിഗ്രഹങ്ങളിലും ആ ഭയം യാമിരുക്ക ഭയമേ എന്ന് ചോദിക്കും തമിഴിൽ അല്ലേ ഞാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിരാണ് പേടി അത് ഈ മരണഭയത്തെ ഇല്ലാണ്ടാക്കാനാണ് ആ മരണഭയം ഇല്ലാണ്ടാവണമെങ്കിൽ ഭയത്തെ അടക്കാൻ ഭയത്തെ മാറ്റാൻ ഒറ്റ ഉള്ളൂ ഞാൻ അമൃത സ്വരൂപനാണെന്ന് തിരിച്ചറിയാം ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അനവധി പദ്ധതികളിൽ അനവധി സാധനങ്ങളുണ്ട് അഘോര സമ്പ്രദായത്തിലുണ്ട് എന്താ പറയുക മറ്റ് താന്ത്രിക സമ്പ്രദായങ്ങളിലുണ്ട് വൈഷ്ണവത്തിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുണ്ട് എല്ലാറ്റിലും ഈ മരണഭയം ഇല്ലാണ്ടാക്കണേൻ്റെ പ്രോസസ്സസ്സാണ് അപ്പോൾ സ്വാമികളൊക്കെ പൂർവ്വത്തിൽ ചെയ്തിരുന്ന സാധനയുടെ ഒരു ബാക്കി പത്രം പോലെ തന്നെ ആയിരിക്കണം ഈ ശ്മശാന സാധന പോലെ ഒരു പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞ കാളിക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് അദ്ദേഹം ചെയ്തിരുന്നത് സ്വാമിയുടെ ശ്മശാന സാധനയെക്കുറിച്ച് നമുക്ക് അധികമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നിശ്ചയിട്ട് അദ്ദേഹം ശ്മശാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് അനവധി സാധനങ്ങൾ അദ്ദേഹം അത്തരം സ്ഥലങ്ങളിലിരുന്ന് ചെയ്തിട്ടുമുണ്ട് ഇപ്പം നാരായണത്ത് പ്രാന്തനൊക്കെ എന്തുകൊണ്ടാണ് ഈ ശ്മശാനത്തിൽ തന്നെ കഴിഞ്ഞിരുന്നത് അവരൊക്കെ അവരൊക്കെ വീരസാധകരായിരുന്നു മറ്റുള്ള സാധാരണ ആൾക്കാർ അടുക്കാതിരിക്കാൻ ഭ്രാന്തൻ്റെ സ്വഭാവം കാണിക്കും ഇപ്പം തിരുവനന്തപുരം മേഖല തന്നെ പൊതുവിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനും അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്നും ഈ പറഞ്ഞ സാധകന്മാരെക്കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നത് ഞാനിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ അഡ്വക്കേറ്റ് സായി ദീബക്കിൻ്റെ ഒരു പ്രഭാഷണം അതിൻ്റെ അവതരണം ഞാനായിരുന്നു വള്ളിയൂർ വെച്ചിട്ട് അപ്പോൾ സായ്ദീപക്കിനെ അന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സ് വളരെയധികം സ്പർശിച്ചു ഡൽഹിയിൽ വന്ന് നോക്കൂ ഒരു ചൈതന്യവും കിട്ടില്ല കാരണം അവിടെ മുഴുവൻ ശവകുടീരാണ് അപ്പം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വന്ന് നോക്കൂ അവിടെ മുഴുവൻ മുക്കിനും മൂലയ്ക്കും അമ്പലങ്ങളാണ് അതിൻ്റെ ചൈതന്യ സ്ഥലത്തിനുണ്ട് പത്മനാഭസ്വാമി ഒരു മഹാക്ഷേത്രം അവിടെ ഇരിക്കട്ടെ ആറ്റുകാൽ മഹാക്ഷേത്രം അവിടെ ഇരിക്കട്ടെ ശ്രീകണ്ഠേശ്വരം മഹാക്ഷേത്രം അവിടെ ഇരിക്കട്ടെ ഓരോ മുക്കിനും മൂലയ്ക്കും മാടനും ഉച്ചി മഹാകാളിയും ഗണപതിയും എന്താ പറയുക അമ്മയ്ക്ക് പോലും കോവിലുള്ള സ്ഥലമല്ലേ തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അവിടെ പലരോട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അറിയണില്ല അത്ര സാധകർ നടന്ന സ്ഥലം ഇവരൊക്കെ തങ്ങളുടെ തട്ടകാക്കിയിട്ട് അവിടെ എടുത്തതിൻ്റെ ഒരു വലിയ കാരണമുണ്ട് കാരണം വഴിയിൽ ഇറങ്ങിയാൽ സിദ്ധനെ കിട്ടുവോ വഴിയിലിറങ്ങിയ ഒരു സിദ്ധനെ കിട്ടും ഒരു ചായക്കടയിൽ പോയൊരു സിദ്ധനെ കിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത അതെ വെറുതെ ഇറങ്ങി നടന്നാൽ മതി ഒന്നും വേണ്ട ആ തമ്പാനൂരിൽ നിന്ന് നമ്മൾ ആ എന്താ പറയുക ആയുർവേദ കോളേജിൻ്റെ അവിടേക്ക് ഒരു നമ്മുടെ മോഡൽ സ്കൂളിൻ്റെ ജംഗ്ഷൻ വഴി ഒരു ഇടവഴി ഇങ്ങനെ കയറി പോണൊരു വഴിയുണ്ടാകാന്ധാരിയാമ്മൻ കോവിലിൻ്റെ വഴി ആ പോണ വഴിയിൽ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് ഒരു കയറ്റത്തിൽ എന്തോ പുത്തൻ ചന്തയോ ചന്ത് എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു പേരാണ് മനോഹരമായിട്ട് അതിസുന്ദരനായിട്ടുള്ളൊരു സുബ്രഹ്മണ്യനകത്ത് ഇരിക്കുന്നത് അസാധ്യ പവറുള്ളൊരു ക്ഷേത്രം അത് ചട്ടമ്പിസ്വാമി അവിടെ വന്നിട്ട് ഭജനയിരുന്നിട്ടുണ്ട് അവർക്കൊക്കെ അറിയും ഇന്നിന്ന സ്ഥലങ്ങളിൽ പോയി ഇരുന്നാൽ ഒരു സ്ഥലത്തിരുന്ന് ജപിക്കണേൻ്റെ പത്തിരട്ടി സ്പീഡിലും ശക്തിയിലും അപ്പുറത്ത് കിട്ടുന്നു അപ്പം രാംപിള്ളാശാൻ്റെ കളരിയിലിരിക്കുന്ന കാലത്ത് ഈ ഭാവസമാധിയിൽ ലയിച്ചിരുന്ന കുട്ടി എന്ത് പരിശീലനം ആരുടെന്ന് സ്വീകരിച്ചിട്ട് അത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകളൊന്നും കാണില്ല നൈസർഗികമായിട്ടുള്ളൊരു വാസന കൊണ്ട് കാളി ക്ഷേത്രത്തിൽ പോയത് ധ്യാനിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാലും നമുക്കതൊരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട് ഈശ്വരൻ നമ്മളൊക്കെ സമയം വേസ്റ്റാക്കിയല്ലോ എന്ന് തോന്നിപ്പിക്കും കാരണം പതിനാലും പതിനഞ്ച് പ്രഹ്ലാദം പറഞ്ഞ പോലെയാണ് ചെയ്യണത് സമയം കളയാണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഒരു ഉപാസന ഉപാസകനാവുക അപ്പം നമ്മളൊക്കെ പലരും ആരാധകരോ ഭക്തര് പോലുമല്ല നമ്മളൊക്കെ ആരാധകരാണ് കാര്യസാധ്യമാണ് നമുക്കൊക്കെ വേണ്ട ഭഗവാൻ്റെ ഭക്തരില്ല ഇപ്പോൾ ശബരിമലയിൽ ഇപ്പം ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയും ഈ വർഷം കോടി ആൾക്കാർ വന്നു എന്ന് പറയും ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ഭഗവാൻ പറയും രണ്ട് പേര് വന്നു എന്ന് ഏ അതുപോലെയാണ് നമ്മൾ ഭക്തനും ആരാധകനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതിൻ്റെയും മോളിൽ പോകണം ഉപാസകനാവുമ്പോൾ ഉപാസകന് ഭക്തി ആവശ്യമാണ് അത് വെറുതെ മന്ത്രവാദത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദേവതയെ അടിമപ്പെടുത്തി വെച്ച് കാര്യസാധ്യത്തിന് ഉപയോഗ ഉപയോഗിക്കുന്നവനും ഭക്തിയിലുള്ള ഉപാസകനാവുന്നില്ല ഉയർന്ന ഉപാസകനാവണമെങ്കിൽ അവനൊന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാൻ്റെ അടുത്തിരിക്കുക എനിക്ക് ഭഗവാന്റെ അടുത്തിരുന്നാൽ മതി അടുത്തിരുന്ന് ഇരുന്ന് 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 അടുത്തിരുന്നാളും അപ്പുറത്തിരുന്നാളും ഒന്നായിത്തീരണ അവസ്ഥ ആവണം വെറുതെ അടുത്തിരുന്നിട്ടും കാര്യമില്ല അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താനുള്ളൊരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ട് ആ പ്രിപ്പറേറ്ററി ഫേസിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മൾ യമം നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഷ്ടാംഗ അഷ്ടാംഗമാർഗ യോഗമാർഗത്തിലൊക്കെ പറയുന്ന ആ പ്രിപ്പറേറ്ററി ഫേസ് യമനിയമങ്ങൾ കുറഞ്ഞത് പന്ത്രണ്ട് വർഷക്കാലം അനുഷ്ഠിച്ചവന് എത്രയും മന്ത്രസാധനയ്ക്ക് ഇറങ്ങി പുറപ്പെടാവൂ കാലത്ത് അതായത് നമ്മുടെ ചില അരുതുകൾ നമ്മൾ ചിലത് പാടില്ല എന്ന് വെക്കുക അരുതുകളായിട്ട് ചില നിയമങ്ങളുണ്ട് ചിലത് നമ്മളായിട്ട് പാടില്ല എന്ന് വെക്കേണ്ടതുണ്ട് ഇത് രണ്ടുമാണ് ഈ യമ നിയമങ്ങൾ ഇത് അനുഷ്ഠിച്ച് വൃത്തിയായി പോകുമ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം ഇങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധി ഇങ്ങനെ നടക്കാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി രാഗം അതില്ലാണ്ടാവും രാഗമില്ലാണ്ടായാൽ അത് നടക്കാണ്ട വരുമ്പോഴുള്ള ദ്വേഷവും ഇല്ലാണ്ടാവും അതിനാണ് ഈ പത്ത് പന്ത്ര എന്തിനൊരു പന്ത്രണ്ട് വർഷക്കാലം ഈ വ്യാഴവട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് ഇന്ന് സയൻസ് പറയണു അവർ പറഞ്ഞപ്പോഴാണ് നമുക്കതൊക്കെ ബോധ്യത് ഒരു മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ അപ്പോൾ ഒരു 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 മൈക്ക് മൈക്കും മ്യൂട്ടല്ലാതുകൊണ്ടു ഡോക്ടർ ആർ രാമൻ നായർ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായി ഒരു വാര് സന്തോഷം അപ്പം അങ്ങനെ ഒരു ഈ മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ഈ പന്ത്രണ്ട് വർഷത്തെ വ്യാഴോട്ട കാലം ഒരു പക്ഷേ ചട്ടമ്പിസ്വാമിയുടെ ജീവിതത്തിൽ ശരിക്കും ആ ഒരു യമനിയമങ്ങളുടെ പ്രാക്ടീസ് ജനിച്ച സമയം തൊട്ടുണ്ട് അമ്മ മീൻ കഴിക്കുമായിരുന്നു അദ്ദേഹത്തിനാണെങ്കിൽ നോൺ വെജ് കണ്ടുകൂടാം അമ്മ മീൻ വാങ്ങണ കൊട്ട ആ മീൻ വാങ്ങുന്ന സമയത്ത് മീൻകാരിയുടെ കൊട്ടയിൽ അദ്ദേഹം പോയിട്ട് മൂത്രം ഒഴിച്ചു അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ ദേഷ്യം വന്നിട്ട് അമ്മ വാളയെടുത്തിട്ട് മുതുകത്തൊരടിയടിച്ചു വാളമീൻ എടുത്തിട്ട് ആ വാളമീൻ്റെ മുള്ളു കൊണ്ടിട്ട് കീറിയ പാട് മരണം വരെയും അദ്ദേഹത്തിൻ്റെ സമാധി വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ ഉപാസനയുടെ പവറാണ് അത് നിന്നുള്ള ക്യാരി ഓവറത് ഇപ്പം എൻ്റെ സഹോദര സ്ഥാനത്തുള്ളൊരു പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ ശിവലിംഗം സ്കൂൾ ബാഗിലിട്ടിട്ട് മറ്റൊരു വിഭാഗക്കാർ നടത്തുന്ന സ്കൂളിലാണ് ഒരിക്കലും ഇതൊന്നും ഇലവയില്ല ഇതെടുത്തുകൊണ്ട് പോകും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു കൂവളം ഉണ്ട് അതൊരു പഴയ ശ്മശാന സ്കൂൾ നിൽക്കണതേ ശ്മശാന ഭൂമിയില്ല അതിൻ്റെ താഴെ കൊണ്ടു കൊണ്ടുവെച്ച് ഇല പറിച്ചിട്ട് അർച്ചന കഴിക്കുകയും ക്ലാസ്സിലുള്ളവരെ കൊണ്ടൊക്കെ അർച്ചന കഴിപ്പിക്കുകയും ചെയ്യും അതിന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അനവധി എന്താ പറയുക കംപ്ലയിൻ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പൂർവ്വവാസനയാണ് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അമ്മ അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് മീനെന്നറിയുക അമ്മയോട് അത്രയും സ്നേഹമുള്ള അമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ച തന്നെ അദ്ദേഹത്തിൻ്റെ യൗവനകാലം മുഴുവൻ ആ ഇന്നത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പണിയുമ്പോൾ അതിന് കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട് തലയിൽ അത് മാത്രമേ ഉള്ളൂ സെക്രട്ടേറിയറ്റിൻ്റെ പുണ്യം ചട്ടമ്പി സ്വാമി കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അത് കുറച്ച് കാലെങ്കിലും നിന്നതും അപ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടി ചെയ്താ അങ്ങനെ ഉള്ള ആ മഹാത്മാവ് ഈ അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ താല്പര്യം കാണിച്ചിട്ടില്ല ചെറുപ്പത്തിൽ ഹിംസാത്മകമായിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് പോലും ഹിംസയാണ് ശരിക്കും മലയാളിയുടെ നർമ്മം തന്നെ പരിഹാസത്തിൽ അധിഷ്ഠിത അതിൻ്റെ ഫലമാണ് നമ്മുടെ നർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും ദുരന്തം സംഭവിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർക്ക് തൊട്ടിട്ട എല്ലാവർക്കും കാരണം ഇതിൻ്റെ ഒരു ശാപം ഭയങ്കര ആരുടെയെങ്കിലും പിതൃത്വം അവൻ്റെ നിറം അവൻ്റെ ലിംഗം ഇതിനെയൊക്കെ വെച്ച് കളിയാക്കുക ജാതി ഇതൊക്കെ വെച്ച് കളിയാക്കാനേ നമ്മുടെ നർമ്മത്തിന് അറിയുള്ളൂ അത് മലയാളിക്ക് ശുദ്ധ നർമ്മം ഇല്ല ശരിക്കും നോക്കിയാൽ പരിഹാസമാണ് ആരെങ്കിലും കളിയാക്കുക ഇനി മിനിമം അവനവനെങ്കിലും കളിയാക്കണം എന്നാലേ ഒരു തമാശ പറയാൻ അറിയുള്ളൂ അപ്പോൾ ഞാനൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളായകൊണ്ട് നമ്മളിത് സ്ക്രിപ്റ്റ് എന്നൊന്ന് കാണുകയാണത് അപ്പോൾ ഒരു ശുദ്ധ നർമ്മ ഉണ്ടാക്കാൻ നമുക്കറിയില്ല അപ്പോൾ അതിന്നുണ്ടാവുന്ന ദോഷം വളരെ അധികമാണ് അത് ഹിംസയാണ് പൂജിക്കുന്നത് പോലും ഹിംസയാണ് അതുകൊണ്ടാണല്ലോ ഭട്ടവൃത്തി രണ്ടാം കടയായത് ആവാഹിക്കുന്നത് ജനനമാണെങ്കിൽ ഉദ്വസിക്കുന്നത് കൊല്ലുന്നതാണ് ദേവനെ അതുകൊണ്ടാണ് യാഗാധികാരമുള്ള നമ്പൂതിരി ഗൃഹങ്ങൾ ഭട്ടവൃത്തി പൂജാവൃത്തി ചെയ്യുന്ന നമ്പൂതിരിമാരെ രണ്ടാം കടയായിട്ട് കണ്ടിരുന്നത് അത് ഹിംസവൃത്തിയായിട്ടാണ് പറയാറ് പൂജിക്കുന്നത് അപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ കുട്ടിക്കാലം തൊട്ടുള്ളൊരു ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ ഉപാസന എന്ന് തോന്നിപ്പോകും അഹിംസയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപാസന ശരിക്കു നോക്കിക്കഴിഞ്ഞാൽ അഹിംസ ഉപാസിച്ചു 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 അദ്ദേഹം ബ്രഹ്മവിത്തായിട്ട് തീർന്നു അതിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മന്ത്രം തന്ത്ര യോഗ വൈദ്യ ഈ എന്താ പറയുക സിദ്ധ മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ സകല ചര്യകൾ അപ്പം എപ്പോഴും അദ്ദേഹം പുറമേക്ക് എല്ലാവരോടും നന്നായിട്ടൊക്കെ ഇടപഴകുമൊക്കെ ചെയ്തിരുന്നെങ്കിലും ചെറുപ്പം തൊട്ടേ ഈ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന അന്തർമുഖത അദ്ദേഹത്തിന് വളരെ പ്രധാനമായിരുന്നു നമ്മൾ മെഡിറ്റേഷൻ രണ്ട് തരത്തിലുണ്ട് കൺവെർജൻറ്റ് മെഡിറ്റേഷൻ ഡൈവെർജൻറ്റ് മെഡിറ്റേഷൻ ഡൈവെർജൻറ്റ് തിങ്കിങ് കൺവെർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ചിന്തയ്ക്ക് തന്നെ രണ്ട് പ്രാധാന്യമുണ്ട് ഒന്ന് പുറത്തേക്ക് ആലോചിക്കുക രണ്ടാകത്തേക്ക് ആലോചിക്കുക നാരായണൻ ഡൈവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ആളാണ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും തൻ്റെ ബോധത്തെ വ്യാപരിപ്പിച്ചുകൊണ്ട് കിടക്കണേനെയാണ് നമ്മൾ യോഗനിദ്ര എന്ന് പറയുന്നത് പുറത്തേക്കാണ് എല്ലാം പുറത്തേക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം കിടക്കുന്നത് കാരണം അങ്ങനെ കിടക്കുന്ന ഒരാൾക്കേ എല്ലാവരുടെ ക്ഷേമവും നോക്കാൻ പറ്റുള്ളൂ യോഗക്ഷേമം മഹാമേഹം ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടത്തണേ അപ്പം എല്ലാറ്റിലും തൻ്റെ ബോധത്തെ വ്യാപിപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ മഹാദേവൻ അങ്ങനെയല്ല കൺവെർജൻ്റ് തിങ്കിങ്ങിൻ്റെ ആളാണ് എല്ലാ അകത്തേക്കാ കൊണ്ടുവരുന്നുള്ളൂ എല്ലാ അകത്തേക്കും തന്നെ ഒറ്റ ഒന്നിലേക്ക് ശിവോഹം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളു ഒറ്റ ഒന്നിലേക്ക് കൊണ്ടുവരും ഈ രണ്ട് തരം ധ്യാനങ്ങളുണ്ട് സ്വാമിയൊക്കെ പോലുള്ളവർ ഡൈവെർജൻ്റ് ആയിട്ടുള്ള ധ്യാന സ്ട്രക്ചറിലല്ല ഉണ്ടായിട്ടുള്ളത് അഷ്ടാക്ഷരമൊക്കെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഡൈവെർജൻ്റ് ആവും ധ്യാനം ജ്ഞാനേശ്വരനെ പോലുള്ളവരൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് എരുമയപ്പുറത്ത് അടിച്ചപ്പോൾ ഇവിടെ ദേഹത്ത് ചാട്ടട പാടുകയുന്നത് കാരണം ബോധം കൊടുത്തിരിക്കുന്നത് സകല വസ്തുക്കളിലേക്കും ബോധം വ്യാപരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ശിവന് വിശ്വരൂപം ഇല്ലാത്തതും വിഷ്ണുവിന് വിശ്വരൂപുള്ളതും വിഷ്ണു സർവവ്യാപികളാണ് വ്യാപനശീലമുള്ളവനാണോ എല്ലായിടത്തും കാണും അപ്പോൾ എല്ലാറ്റിനുള്ള ബോധത്തിന് കണ്ടൻസ് ചെയ്ത് അർജുനന് കാണിച്ചു കൊടുത്തതാണ് ശിവനാകുമ്പോച്ചാൽ എല്ലാം വന്ന് ഒറ്റ ലിംഗസ്വരൂപമാക്കി മാറ്റി കാണിക്കും ശൈവസമ്പ്രദായങ്ങളിൽ ജനിക്കുന്നവർ അതിൻ്റെ ഉപാസനാബലമായിട്ട് ജനിക്കുന്ന ആൾക്കാർ ഈ അന്തർമുഖത്തുണ്ടാവും അവർക്ക് അകത്തക്കാ നോയിക്കൊണ്ടിരിക്കുക അവർ ചട്ടമ്പിസ്വാമിയുടെ ഉപാസനയുടെ അടിസ്ഥാന പദായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും അതിരറ്റ കാരുണ്യം ഉണ്ടായിരുന്നു താനും എല്ലാം ശിവനാണ് എല്ലാം ശിവനാണെങ്കിൽ ആ ശിവനെ എങ്ങനെ കൊല്ലും എല്ലാം ശിവനാണെങ്കിൽ എന്തിനോട് നമ്മൾ അറപ്പ് കാണിക്കും അഘോര സമ്പ്രദായത്തിൽ ഒന്നിനെ അറക്കാൻ പാടില്ല അറപ്പ് കാണിക്കാൻ പാടില്ല അത് പാടില്ലേ മോശം എന്നൊരു വസ്തു ഇല്ല പ്രപഞ്ചത്തിൽ എല്ലാം ശിവനാണെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് അവർ ഈ ശവസാധനം ചെയ്യണതിൻ്റെ ഒരു കാരണം വിചിത്ര ലോജിക്കാണ് പക്ഷേ സത്യമാണ് പന്നിമാംസം കൊടുത്താൽ പോലും അവർ ഭിക്ഷ കൊടുത്താൽ അവർ കഴിക്കും കാരണം അതും ശിവനാണെന്ന് പറയും അത് അവരുടെ സമ്പ്രദായം ആ ശൈവം അല്ല പക്ഷേ തമിഴ്നാട്ടിലെ ശൈവമായിരുന്നു ആ തമിഴ്നാട്ടിലെ ശൈവം തിരുമൂലരൊക്കെ ഏതൊരു ശൈവത്തെയാണോ ഊട്ടി വളർത്തിയെടുത്തത് ആ ശൈവമായിരുന്നു ചട്ടമ്പിസ്വാമിയുടെയും ഗുരുദേവൻ്റെയും ഒക്കെ നാരായണ ഗുരുദേവൻ്റെയൊക്കെ അടിസ്ഥാനം അദ്വൈതത്തെ ശൈവമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത് ഇവർ രണ്ടുപേരും തമിഴ് ശൈവവുമായിട്ട് അദ്വൈതത്തെ സമഞ്ജസമായിട്ട് ചേർത്തു അതിൻ്റെ അടിത്തറയായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീവിദ്യ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഇന്ത്യയിൽ എവിടെയും കാണാൻ കിട്ടില്ല അത് അപ്പം അങ്ങനെ എല്ലാ ജീവികളിലും ഒരു എന്താ പറയുക സ്നേഹം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ജന്തുവിന് തന്നെ കൊണ്ടൊരു ഭദ്രവുണ്ടായ അത് കാരണം ആ കുട്ടി അനവധി ദിവസം ഉറങ്ങാണ്ട് കിടക്കുന്നവരാണ് അത്രയും മനസ്സിനെ സ്പർശിക്കും അദ്ദേഹത്തിന് അത് അഹിംസോപാസനയുടെ ഫലമാണ് നിരന്തരമായിട്ട് ഏതൊരു ഭാവത്തെ നമ്മൾ മനസ്സിൽ നിലനിർത്തുന്നുവോ ആ നിലനിർത്തുന്ന പ്രക്രിയയാണ് ഉപാസന അങ്ങനെ ഉള്ള ആ കുട്ടി സമയം ശരീരബലം വർദ്ധിപ്പിക്കാനും വേണ്ടതൊക്കെ ചെയ്തിരുന്നു അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ ദേഹം ഉറച്ചതാക്കാൻ കായിക മത്സരങ്ങളേർപ്പെടുക ഗുസ്തി പന്ത് കളിക്കുക പിന്നെ പോകെ പോകെ നോക്കുമ്പോൾ കാണാം അദ്ദേഹം പച്ചില മരുന്നുകളൊക്കെ തിന്നലും കൽപ്പസേവയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഇത് സിദ്ധന്മാരുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസന സിദ്ധ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമാണ് കാരണം ഒരു മനുഷ്യ ശരീരത്തിനൊരു നൂറ് കൊല്ലമൊന്നും പോരാ ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ ഈ ശരീരം പോയാൽ ഇനി വേറൊരു ശരീരം എന്താ കിട്ടുക ഇനി കിട്ടുമോ എന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് കിട്ടിയ സ്ഥിതിക്ക് ഇത് ലോട്ടറി എന്ന് വിചാരിച്ചിട്ട് ഇതിനെ എത്രത്തോളം അബ്യൂസ് ചെയ്യാണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിലനിർത്തി കിട്ടേണ്ടത് കിട്ടിയതിന് ശേഷം ഇത് കളയണം എന്നുള്ളത് കൊണ്ടാണ് ഈ സിദ്ധവൈദ്യം ഉണ്ടായത് തന്നെ അല്ലാണ്ട് മനുഷ്യന് തൊണ്ണൂറ് വയസ്സായിട്ട് പല്ലൊക്കെ കൊഴിഞ്ഞു പോയി നാഗമൊക്കെ പോയി പുതിയ നാഗവും പുതിയ പല്ലും വന്ന് വീണ്ടും ഭോഗസുഖം അനുഭവിക്കാനല്ല കായകൽപ്പം ഉണ്ടാക്കിയത് സിദ്ധന്മാർ ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടാംഗയോഗത്തിൽ എന്തുകൊണ്ടാണ് ഈ ആസനങ്ങൾ പഠിപ്പിച്ച് ഇന്നിപ്പോൾ യോഗാസനം എന്ന് പറഞ്ഞിട്ട് അതുമാത്രം ഒരു കോഴ്സാക്കി മാറ്റി അനവധി നേരം അത്രയധികം മണിക്കൂറുകൾ ഒരേ നിലയിൽ ശരീരത്തിനൊരു അല അല്പം പോലും ചലനം നട്ടലിന് വരുത്താതെ ആ കുണ്ടലിനുടെ സഞ്ചാരത്തെ ക്രമപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനയ്ക്കുള്ള ബലത്തിലാണത് അപ്പോൾ എന്തിനായിരിക്കാം ചട്ടമ്പിസ്വാമിയോ അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പോലുള്ള മഹാത്മാക്കൾ യോഗാഭ്യാസത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തു വച്ചാൽ അവർ അവരുപാസിക്കുന്ന മൂർത്തിയെ അവരുടെ ശരീരത്തിൽ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടും ആ ശക്തിയെ നിലനിർത്തിക്കൊണ്ട് സാക്ഷാത്കാരം കിട്ടാൻ ശരീരത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ കാരണം നമ്മുടെ ശരീരം ഒന്നും ഈ മഹാപ്രപഞ്ചശക്തികളുടെ ഒരു അംശം പോലും ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് തവിട്ട് പൊടിയായി പോകും നമ്മൾ എന്തുകൊണ്ടാണ് ചില മന്ത്രോപാസനകളിൽ ബ്രഹ്മചര്യം കമ്പൽസറിയാണെന്ന് പറയണത് അത് ആ ദേവനോ ദേവിയോ കണ്ണുരുട്ടിയിട്ടല്ല നമ്മളെ നോക്കിയിട്ട് ഗരുഡൻ കണ്ണുരുട്ടുന്നില്ല ഹനുമാൻ സ്വാമി കണ്ണുരുട്ടൊന്നുമില്ല കാളിദേവിയും കണ്ണുരുട്ടില്ല കാളിക്കൊക്കെ ബ്രഹ്മചര്യം നിർബന്ധമാണ് ശരിക്കും കാളിയുടെ വാസനയിൽ പല മന്ത്രങ്ങൾക്കും പക്ഷെ എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യം നിർബന്ധമാണ് വീര്യം നഷ്ടപ്പെടുത്തരുത് എന്ന് കാരണം കാരണവച്ചാൽ ഈ പറയുന്ന ചൈതന്യങ്ങൾ ശരിക്കും പ്രസാദിച്ചാൽ ആ ചൈതന്യത്തിൻ്റെ സ്ഫുരണം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം തമിഴ് ഭാഷയിൽ പറഞ്ഞ മാതിരി ആടിപ്പോവേ പറയും അതുമാതിരി ആടിപ്പോവും നിൽക്കാൻ പറ്റില്ല ഇംബാലൻസ് വരും ക്രംബിൾഡ് ആവും ഒരു ഉപാസന ആരംഭിക്കുന്ന കാലത്ത് ആദ്യം സംഭവിക്കുക അസുഖം വരുമെന്നുള്ളതാണ് നിങ്ങൾ ആർക്കും ഉപാസന ചെയ്യണവർക്ക് അത് അനുഭവം ഉണ്ടാവും ഒരു മന്ത്രം പുതുതായി കിട്ടിയാൽ ആ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ദുരിതം ആദ്യം തുടങ്ങാം അത് കാരണം എന്താ വെച്ചാൽ കെട്ടിക്കിടക്കണ കർമ്മം വേഗത്തിൽ കത്താൻ തുടങ്ങും പക്ഷെ പലരും ആ പരീക്ഷണത്തിൽ മന്ത്രത്തിനെ അവിടെ ഉപേക്ഷിക്കും അയ്യോ ഞാൻ ജപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇരട്ടി പ്രശ്നവും നമ്മൾ ഇതിനെ ഒന്നും പരീക്ഷണമാണെന്ന് പറയരുത് ആ പരീക്ഷണം ഭഗവാൻ അവസാന ഘട്ടത്തിലൊക്കെ പരീക്ഷിക്കുകയുള്ളൂ ഇതൊക്കെ നമ്മുടെ കർമ്മം തന്നെയാണ് കത്തുന്നത് അങ്ങനെ കത്തി വരുമ്പോൾ നമുക്ക് ദുരനുഭവങ്ങൾ ഈ ദുരനുഭവങ്ങളുടെ ഭാഗമായിട്ട് രോഗഗ്രസ്തമാവും ചിലപ്പോൾ ആയിട്ടുള്ള അസുഖങ്ങൾ വരും അത് വാസ്തവത്തിൽ ശരീരത്തിനെ ശുദ്ധീകരിക്കലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അടുത്ത ഘട്ടത്തിൽ എന്താ സംഭവിച്ചാൽ ഈ ദേവത കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ക്രേവിംഗ് വരും ദേവത എന്ത് ഭക്ഷണമാണോ കഴിക്കുക ആ ഭക്ഷണത്തിനോടായിരിക്കും അത്രയും കാലം ഒരു താല്പര്യം നമുക്ക് താല്പര്യം വരും കാരണം ആ ദേവത നമ്മുടെ ശരീരത്തിൽ വസിച്ചു തുടങ്ങിയെന്നർത്ഥം നമ്മൾ നമ്മുടെ ആത്മാവെന്നാണ് ആ ദേവത ഉണ്ടാക്കുന്നത് ആ നമ്മുടെ ആത്മാവ് തന്നെയാണ് ആ ദേവതയായിട്ട് പരിണമിക്കുന്നത് അതിൽ അതിലേക്ക് വരാം ഞാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ ചട്ടമ്പിസ്വാമി അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നിന്നൊക്കെ പഠിക്കേണ്ടതാണ് ഇന്നത്തെ ഉപാസകര് എവിടുന്നെങ്കിലും ഒരു മന്ത്രം കിട്ടി കുറെ കാലം ജപിച്ചു എന്നിട്ട് അങ്ങോട്ട് മരിച്ചും പോകും അങ്ങനെ മരിച്ചു നമ്മൾ അങ്ങനെ മരിച്ചു പോയാൽ ആ ദേവത അവിടെ അനാഥവും ആ ദേവത റീഹാബിലിറ്റേറ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ മക്കളോടെ ജീവില്ലല്ലോ അവർക്ക് നല്ല ജോലി മേടിച്ചു കൊടുക്കണു വിദ്യാഭ്യാസം കൊടുക്കണം ജോലി മേടിച്ചു കൊടുക്കണം കല്യാണം കഴിപ്പിക്കുന്നു അവരുടെ മക്കൾ പ്രസവി അവർ പ്രസവിക്കുമ്പോൾ അവരുടെ കൂട്ട കൂടെ പോയി നിൽക്കുന്നു എന്തൊക്കെ തരത്തിൽ നമ്മൾ സഹായിക്കുന്നു എന്ത് ഉപാസിക്കണം മൂർത്തിയെ മാത്രം അങ്ങോട്ട് കളഞ്ഞിട്ടൊരു ഒറ്റ പോക്ക അതീ പ്രപഞ്ചത്തിൽ ചുറ്റിത്തിരിഞ്ഞാൽ ഗതി കിട്ടില്ല എത്ര തലമുറ ശ്രാദ്ധം നടത്തിയാലും അതിനെ അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് വേണം പോവാൻ ഇവർ രണ്ടുപേരും ചെയ്തവരാ അവരുടെ ഒരു ഗ്രന്ഥത്തിലും ഇത് അധികം ചർച്ച ചെയ്ത് കാണാറില്ല എനിക്കതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത് ഈ അറിവ് അത് കൃത്യമായിട്ടൊരു സ്ഥലത്തത് കൃത്യമായ സമയത്ത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാലത്ത് ഭഗവാൻ അന്ന് ഒപ്പിച്ചു തന്നാണ് ഇതേ തിരുവനന്തപുരത്തു നിന്ന് അപ്പം എന്താണ് അവർ ചെയ്തതെന്ന് ഞാൻ പറയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം എന്താണെങ്കിലും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ രാമൻപിള്ള ആശാൻ്റെ അവിടെ താമസിക്കുന്ന ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞു അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ യമനിയമ അഭ്യാസ കാലമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേപോലെ തന്നെ സ്വാധ്യായം ഒരു ഉപാസകന് വേണ്ടതാണ് സ്വാധ്യായം ആദ്യം സ്വാധ്യായം നടത്തി തന്നെയാണ് ആദ്യം ചിലപ്പോൾ ഫസ്റ്റ് ഡേ വൺ തന്നെ ഇപ്പം നമുക്ക് ആർക്ക് രമണ ഒന്നും ആവാൻ സാധിക്കില്ല രമണ മഹർഷി പുസ്തകം വായിച്ചത് അനുഭവം ഉണ്ടായതിനു ശേഷമാണ് പക്ഷെ നമുക്കൊന്നും നിവൃത്തിയില്ല യോഗവാസിഷ്ടം വായിച്ച് ഞാൻ ആ കഥ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് അവർ തുള്ളിച്ചാടു അത്രേ രമണ മഹർഷി നമ്മളൊക്കെ പുസ്തകം വായിച്ച് അനുഭവം ഉണ്ടാക്കാൻ നോക്കണു അദ്ദേഹം അനുഭവം ഉണ്ടായിട്ട് പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഇതാണ്ടായത് പറയണം ഇതാണ് അദ്ദേഹവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആ ബാക്കി എല്ലാവർക്കും കിട്ടില്ല പക്ഷേ സ്വാധ്യായത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഭാരതം രാമായണവും വിസ്തരിച്ച് വായിച്ചിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഭാരത രാമായണങ്ങൾ വിസ്തരിച്ച് കൈ കിട്ടണ എല്ലാ പുസ്തകവും വായിക്കും അങ്ങനെ വായിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നുപെട്ട കുറേ തമിഴ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം തമിഴ് കുറച്ച് പഠിച്ചു തുടങ്ങിയ കാലമായിരുന്നു അപ്പോൾ അത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുസ്തകമാണ് കൈവല്യ നവനീതം കൈവല്യ നവനീതം വളരെ വിശേഷപ്പെട്ടൊരു പുസ്തകമാണ് അദ്വൈതത്തിൽ തമിഴ് എന്താ പറയുക ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കൈവല്യ നവനീതത്തിലുണ്ട് പേര് സംസ്കൃതമാണ് അതായത് മോക്ഷമാകണവെണ്ണ എന്നാണ് അത് കൈവല്യ നവനീതത്തിനെയാണ് അതിന് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമിയുടെ കാലശേഷമാണ് കേരളത്തിൽ അതിനൊരു പ്രശസ്തിയും പ്രചാരമൊക്കെ വന്നത് അപ്പോൾ കൈവല്യ നവനീതം വായിക്ക വായിക്കാൻ അദ്ദേഹത്തിന് ഒരു ഗുരുനാഥം വേണം എന്നുള്ള ചിന്ത ഉണ്ടാവാൻ തുടങ്ങി അതാണ് അടുത്ത ഘട്ടം ഒരു ഉപാസകന് കിട്ട അടുത്ത ഘട്ടം അതാണ് യമനിയമങ്ങളൊക്കെ കഴിഞ്ഞു മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു ഇനി ഒരു ഗുരുനാഥം വരണം വഴി കാണിക്കാൻ ഒരു ആങ്കർ ചെയ്യാനായിട്ട് ഒരു നങ്കൂരമായിട്ട് ഒരു മന്ത്രം വേണം ആ മന്ത്രം കൊണ്ട് വേണം തൻ്റെ ആത്മാവിലുള്ള ചൈതന്യത്തെ ഉണർത്തി സാക്ഷാത്കാരത്തിലെത്താനായിട്ട് അപ്പോൾ ആ മന്ത്രത്തിനുള്ള അന്വേഷണവും ആ ഗുരുനാഥനുള്ള അന്വേഷണം ആയിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക നമ്മളിങ്ങനെ പലവരുടെ അടുത്തും പോയി നോക്കും ഇപ്പോൾ അപ്പോൾ മൂന്ന് ലക്ഷം ഉറുപ്പി കൊടുത്ത ഇന്ന് ശിവരാത്രി ദിവസമാണ് ലോകം മുഴുവൻ ശിവരാത്രി ഉത്സവം കൊട്ടിഘോഷിച്ച് കാണിക്കുന്ന ഒരാശ്രമത്തിൽ ഇന്നത്തെ ദിവസം മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചാക്ഷര പ്രദേശം കിട്ടും രണ്ട് മണ്ടന്മാർ പോയിട്ടുണ്ട് എൻ്റെ പരിചയത്തിലുള്ളവർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് വി വി ആർ ഗോയിങ് ടുമോറോ വി ആർ ഗോയിങ് ടു ഗെറ്റ് മന്ത്ര ദീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇന്ന് കിട്ടുവാർക്ക് അപ്പോൾ മൂന്ന് ലക്ഷം ഉറപ്പയോള് പഞ്ചാക്ഷരത്തിന്റെ വില വെറും മൂന്ന് ലക്ഷം രൂപ അപ്പം ആ മൂന്ന് ലക്ഷം ഉറപ്പക്ക് പോ അപ്പം ചട്ടമ്പി സ്വാമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്ന് ചിന്തിക്കാനുള്ള ദുർബുദ്ധിയൊന്നും ഇല്ലായിരുന്നു മനുഷ്യന് അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് നടക്കും കാഷായ വേഷം ധരിച്ച് ആരെ കണ്ടാലും പുറകെ പോയി നിൽക്കും ശിഷ്യൻ ഗുരുവിനെ പരീക്ഷിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂന്നുണ്ട് ഇതാരും നമുക്ക് പറഞ്ഞു തരാറില്ല അവരൊക്കെ അത് പ്രാവർത്തികമാക്കിയ ആൾക്കാരാണ് ഗുരുവിനെ ഉരച്ച് നോക്കും എന്നിട്ടേ എടുക്കുള്ളൂ അപ്പോൾ ഗുരുവിനെ ഉരച്ച് നോക്കി ഉരച്ച് നോക്കി എവിടുന്നു കിട്ടാതിരിക്കുന്ന കാലത്താണ് ഒരു ദിവസം ഈ കൊല്ലൂർ ആ അമ്പലത്തിൽ ഭജനയ്ക്ക് വന്ന ഒരു സന്യാസിയെ കാണുന്നു ഈ സന്യാസിയെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം നിന്നപ്പോൾ അദ്ദേഹത്തിന് മരിച്ചു നല്ല തേജസ്സുള്ളൊരു സന്യാസിയാണ് അപ്പോൾ ശാന്തിക്കാരനടക്ക് ഈ പ്രസാദമൊക്കെ കൊടുക്കുന്നതൊക്കെ അദ്ദേഹത്തിന് കൊണ്ട കൊടുക്കുന്നതൊക്കെ കുഞ്ഞമ്പിള്ളയാണ് അപ്പോഴേക്കും ചട്ടമ്പി എന്നുള്ള പേരൊക്കെ വന്നു കഴിഞ്ഞു ചട്ടമ്പി സ്വാമി എന്നുള്ള പേരൊക്കെ ചട്ടമ്പി എന്നുള്ള എന്നുള്ള ചുരുങ്ങി ചട്ടമ്പി ആയിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ദിവസം തൻ സമയവും കാലമൊക്കെ നോക്കിയപ്പോൾ കുഞ്ഞമ്പള്ളിക്ക് തോന്നി ഒന്ന് പോയി ചോദിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് തൊഴുതു എന്നു അപ്പോൾ അദ്ദേഹത്തിനെ പരിചയമായി നല്ല ശ്രദ്ധയും സേവന താല്പര്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്നുള്ളത് കൊണ്ട് അടുത്ത് വിളിച്ച് മുതുകത്ത് തലോടിയിട്ട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് മന്ത്രം വേണം എന്ന് പറഞ്ഞു ആ മന്ത്രം വേണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് നോക്കണതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അറിയാം മന്ത്രം വേണം എവിടുന്നെങ്കിലും കാരണം ഈ മന്ത്രോപദേശത്തിനെ കുറിച്ചൊക്കെ ഇത്രയും ഡിസ്കഷൻ ഉണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും നമുക്കാർക്കും ഇതറിയില്ലായിരുന്നു മന്ത്രോപദേശം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് അക്ഷരം പഠിച്ചു കഴിയണ പോലെ കിട്ടണ പോലെ തന്നെയാണ് മന്ത്രവും വേണ്ടത് എന്ന് അറിയാനോ പറഞ്ഞു തരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് അത് നൈസർഗികമായിട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹം അത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം നിനക്ക് കിട്ടേണ്ടതൊക്കെ അതുകൊണ്ട് കിട്ടും എന്ന് പറഞ്ഞ് ചെവിയിൽ രണ്ട് ചെവിയിലും ദിവ്യമായിട്ടുള്ളൊരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ഭ്രൂമധ്യത്തിൽ വിരലുകൊണ്ട് തൊടുകയും ചെയ്തു അതോട് കൂടിയിട്ട് കുറച്ച് നേരത്തേക്ക് സ്ഥലകാലം ടൈമും സ്പേസും ഒക്കെ ഇല്ലാണ്ടാവും നാടൻ ഭാഷയിൽ സ്ഥലകാല വിഭ്രാന്തി അല്ലെങ്കിൽ സ്ഥലകാലം അറിയാതായിപ്പോയി അത് കഴിഞ്ഞ് ഉണർന്ന സമയത്ത് രണ്ട് കണ്ണെന്നും ധാരധാരയായിട്ട് കുഞ്ഞമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയും ഇദ്ദേഹം ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുകയും ചെയ്യരുത്ര ശരിക്കിതാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ നോക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷെ ഗുരുനാഥൻ അങ്ങനെയല്ല നമ്മളെ നമ്മുടെ പാതയിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ നോട്ടം ഉണ്ടാവും എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുനാഥൻ അത് കൊടുത്തിട്ട് ആ കുട്ടിക്ക് ബോധം ഉണർന്നപ്പോൾ ആ കുട്ടി അദ്ദേഹത്തെ നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് തൊഴുതു നിന്നപ്പോൾ പറഞ്ഞു അത്ര കുഞ്ഞേ നിനക്ക് ഇതുകൊണ്ട് എല്ലാം കിട്ടും ഇത് ബാലസുബ്രഹ്മണ്യ മന്ത്രമാണ് ബാലാബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള സുബ്രഹ്മണ്യ മന്ത്രത്തിനെയാണ് നമ്മൾ ബാലാസുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ശ്രീവിദ്യാ ഗണപതി ബാല കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് ശരിക്കും സുബ്രഹ്മണ്യമന്ത്രവും സുബ്രഹ്മണ്യൻ്റെ ശ്രീവിദ്യാസമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് സവിശേഷമായിട്ടൊരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു ശ്രീചക്രം പോലെ തന്നെ ശ്രീചക്രത്തിന് എങ്ങനെയാണോ മേരു ഉള്ളത് അതേമാതിരി കുമാരമേരു എന്ന് പറഞ്ഞിട്ട് മേരു സമ്പ്രദായത്തിലുള്ള പൂജയൊക്കെ ഉണ്ട് ആവരണ പൂജയൊക്കെ ഉണ്ടായിരുന്നു തന്ത്രസമുച്ചയം വന്നോട് കൂടിയിട്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് തന്ത്രസമുച്ചയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പ്ലറ്റൈസ്ഡ് ഫോർമുല ബേസ്ഡ് പൂജാരീതിയാണല്ലോ അതുകൊണ്ട് ആർക്കും പഠിക്കാം മന്ത്രങ്ങൾ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി ദേവനുസരിച്ച് അല്ലാണ്ട് ആ ദേവനനുസരിച്ചൊരു പൂജ എന്ന് പറയുന്ന സിസ്റ്റം കേരളത്തിൽ ഇല്ലാണ്ടായിപ്പോയി അതോടുകൂടി നമ്മുടെ ക്ഷേത്രങ്ങൾ നശിക്കുകയും ചെയ്തു രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് തന്ത്രസമുച്ചയത്തിന് ഇത്ര പ്രാമുഖ്യം വന്നത് സാമൂതിരിയുടെ ഒറ്റ കൽപ്പന അല്ലാണ്ട് വെച്ച് നോക്കിയിട്ടൊന്നുമല്ല എത്രയോ പത്തിരുപത്തെട്ട് തന്ത്രഗ്രന്ഥങ്ങളാണ് ഒരു ഒരു രാത്രി കൊണ്ട് മാനവിക്രമൻ ആവിയാക്കി കളഞ്ഞത് അപ്പം അത് അത് മറ്റൊരു ഇതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രമമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള നഷ്ടപ്പെട്ടു ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് കിട്ടിയത് അത് പതിനാല് ലക്ഷം ജപിച്ച് സിദ്ധി വരുത്തണം അക്ഷരലക്ഷം പതിനാല് അക്ഷരമായിരുന്നു ഈ മന്ത്രത്തിന് ഇത് ഒരു ഗ്രന്ഥത്തിൽ നീ കാണില്ല ഇതിനെ നീ പതിനാല് ലക്ഷം പ്രാവശ്യം ജപിച്ച് സിദ്ധി വരുത്തണം വേറെ ആ ശരിയായിട്ടുള്ള അധികാരമില്ലാത്തവർക്ക് ഇത് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു കഠമ്പിസ്വാമി നമസ്കരിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ആ സിദ്ധൻ അവിടുന്ന് പോയി കഴിഞ്ഞു എന്നാണ് പറയണം സുബ്രഹ്മണ്യസ്വാമി തന്നെ ആയിരുന്നോ എന്ന് സംശയം തോന്നിപ്പോയി ഈ മന്ത്രം അദ്ദേഹം പിന്നെ രണ്ടു പേർക്ക് ഉപദേശിച്ചിട്ടുള്ളൂ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഒന്ന് തീർത്ഥവാദ സ്വാമിക്കാണ് നിലകണ്ട തീർത്ഥവാദർക്കാണ് ഉപദേശിച്ചത് മറ്റൊന്ന് തീർത്ഥവാദ പരമവംശർക്കും ഇതിൽ തീർത്ഥവാദ പരമവംശർക്ക് ജപിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു വലിയ പ്രായമൊന്നുമില്ല ഇത് ഉപദേശിക്കുന്ന കാലത്ത് തീർത്ഥവാദ പരവംശർ ചെറിയ കുട്ടിയായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സോ അത്ര അത്ര ഇട്ടേ ഉള്ളൂ എനിക്കത്ര ഓർമ്മയില്ല അത് എന്താണെങ്കിലും അദ്ദേഹം ഇത് രണ്ട് മാസം കൊണ്ട് ഈ പതിനാല് ലക്ഷം ചെല്ലി തീർത്തു അത്രേ ഏതോ ഒരു അമ്പലത്തിൽ പോയിരുന്നിട്ട് ഇരുന്ന് ചെല്ലു തന്നെ ചെല്ലു തന്നെ ചെല്ലു തന്നെ ചെല്ലു ചെല്ലി ചെല്ലു ചെല്ലി തീർത്തു തീർത്തിട്ട് ഗുരുനാഥൻ എവിടെ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ഓടിപ്പോയി അപ്പം ചട്ടമ്പി സ്വാമി ഏതൊരു വീട്ടിലിരിപ്പുണ്ട് അവിടെ ചെന്നിട്ട് വരണു കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊച്ചരയെ ഇത്ര എളുപ്പം ഇങ്ങനെ തീർക്കരുത് ഇതൊന്നും ഇങ്ങനെ തീർക്കേണ്ടതല്ല നീ വീണ്ടും പോയിട്ട് ജപിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു അത്രേ സമയമെടുത്തിട്ട് അത് രുചിച്ചിറക്കാൻ പറഞ്ഞു എന്ന് അത് നശിച്ചോ നോശപോ നശോ നോശോ 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 നശ അങ്ങനെ ചെല്ലോർ കണ്ടിട്ടില്ലേ അതല്ല ജവിക്കാൻ പറയണം അതല്ല അങ്ങനെ എണ്ണം തയ്ച്ചിട്ട് കാര്യമാണ് അപ്പോൾ പതിനാല് ലക്ഷം രണ്ട് മാസം കൊണ്ട് ഒറ്റ തീർത്തിട്ട് അദ്ദേഹം വന്നപ്പോൾ അതാ ആ തീർത്ഥവാദാശ്രമത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള തീർത്ഥവാദ പരമാംശരുടെ ആ പുസ്തകത്തിൽ മനോജനെ എനിക്ക് തന്നത് ഗിഫ്റ്റ് ചെയ്തത് ആ പുസ്തകം ആ രണ്ട് വാളിയം ബുക്കുണ്ട് അന്ന് ഇവിടെ വന്നപ്പോൾ കരുനാഗപ്പള്ളി വന്നപ്പോൾ തന്നാ എനിക്ക് ആ പുസ്തകത്തിൻ്റെ രണ്ടാം പാളയത്തിലായിട്ട് ഈ കഥ വിസ്തരിച്ചിട്ടുണ്ട് പരമംശരെന്നെ പറയുന്നുണ്ട് അത് ഗുരുനാഥൻ എന്നെ തിരിച്ചയച്ചു തോന്നുന്നു എന്താ നീ കാണിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാടുമോ ചോദിച്ചു അത്രേ ഇത്രയും ഭക്ഷണം എങ്ങനെയാ ഒറ്റടിക്ക് ഇത്രയും വേഗത്തിൽ കഴിക്കണമെന്നാത്രേ ചോദിച്ചത് അപ്പോൾ സാവകാശം കഴിച്ച എന്നാലേ ശരീരത്തിൽ പിടിക്കുള്ളൂ പറഞ്ഞു അപ്പോൾ ഉപാസനയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് ശരിക്കും സന്ദർഭവശാ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ചുരുക്കി പറഞ്ഞാൽ അന്ന് തൊട്ട് അദ്ദേഹം അത് വൃത്തിയായിട്ട് തുടങ്ങി അപ്പോൾ യൗവനത്തിലേക്ക് കടക്കുകയാണ് ആ പതിനാല് ലക്ഷം അദ്ദേഹം ചെല്ലി തീർക്കുന്നത് സമയമെടുത്തിട്ടാണ് വർഷങ്ങളെടുത്തിട്ടാണ് ചട്ടമിസ്വാമി ചെല്ലി തീർത്തിരിക്കുന്നത് ഈ കാലത്താണ് ഇദ്ദേഹം തൈക്കാട്ട് അയ്യാസ്വാമികളെ കാണുന്നത് എന്തിനാണ് തൈക്കാട്ട് അയ്യാസ്വാമികളെ അദ്ദേഹം കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മന്ത്രം ഉപാസിച്ചാ ദേവതാ ചൈതന്യം തങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരം അതിന് പാകപ്പെട്ടിരിക്കണം അതിന് യോഗവിദ്യ അറിയണം ഹഠയോഗം പരീക്ഷ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് തൈക്കാട്ട് അയ്യാസ്വാമികളുടെ അടുത്തേക്ക് പോകുന്നത് പിൽക്കാലത്ത് ഇപ്പോൾ പലരും എഴുതി വെച്ചിട്ടുള്ളതുപോലെ ബാലസുബ്രഹ്മണ്യ മന്ത്രം തൈക്കാട്ട് അയ്യാസ്വാമി ചട്ടമ്പിസ്വാമിക്ക് ഉപദേശിച്ചു എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അബദ്ധം കാണുന്നുണ്ട് അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മുഴുവൻ തേക്കാട്ട് അയ്യാർ സ്വാമി പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് നമുക്ക് ഫാനാവാം ഓവറാവരുത് അങ്ങനത്തെ അബദ്ധങ്ങൾ എഴുതി കൂട്ടരുത് നമ്മൾക്കൊരു ഒരു ഗുരുനാഥൻ എന്താണോ അത് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് ആ ഗുരുനാഥനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ചെയ്യാത്ത ലീലകളും കഥകളൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അടിച്ചു വിടാനാണ് ആ ദിവസവും അപ്പോൾ ആവാം ഗുരുവായൂരപ്പൻ ഒരു കാര്യപ്പൻ അറിഞ്ഞിട്ട് പോലുമില്ല ഏഹ് ഇങ്ങനൊരു അത്ഭുതം നടന്നോ എന്നൊക്കെയാണ് ചോദിക്കണത് മൂപ്പരെ കൂവളത്തിൻ്റെ അവിടെ കണ്ടു തട്ടുംപുറത്ത് കണ്ടു എന്നൊക്കെ കേൾക്കാം ഏ ഞാനെപ്പോഴാണ് പോയതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ അർഹ അവർ അവർക്ക് അവർക്ക് എന്താണോ യുക്തമായിട്ടുള്ള അതേ വേണ്ടു അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ എക്സ്ട്രാ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ഹടയോഗം പഠിക്കാനേ പോയിട്ടുള്ളൂ എട്ടു കൊല്ലക്കാലം കാത്തു നിന്നു എന്നാണ് ചട്ടമ്പിസ്വാമി ശ്രീമൂലം ബംഗ്ലാവിലെ മാനേജറായിരുന്നു തൈക്കാട്ട് അയ്യാസ്വാമികൾ രാവിലെ തലപ്പാവും കസബു സാലുവൊക്കെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വലിയ സിദ്ധനൊക്കെ ആയിരുന്നു ഗാർഹസ്ഥിയുള്ള ആളുമായിരുന്നു ഒരുപാട് ആർഭാടായിട്ട് ജീവിച്ചിരുന്ന ഒരാളുമാണ് അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ പുറത്ത് ഒരാൾ ഇങ്ങനെ ഓച്ഛാനിച്ചിട്ട് നിന്നിട്ട് തൊഴു എല്ലാ ദിവസവും അങ്ങനെ എട്ട് കൊല്ലം എട്ടു കൊല്ലവും രാവിലെ ഗ്രീറ്റ് ചെയ്യാൻ അവിടെ മിക്ക ദിവസവും ഉണ്ടാവുന്നവരുണ്ട് ചട്ടമ്പിസ്വാമി അങ്ങനെയൊക്കെ ഇരുന്ന് എട്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു നവരാത്രി കാലത്ത് അയ്യാസ്വാമി ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത് ഇദ്ദേഹം കാണാനടയും ചട്ടമ്പിസ്വാമി കൊല്ലവർഷം ആയിരത്തി അമ്പത്തിനാല് പതിനെട്ട് എഴുപത്തൊമ്പതിൽ അന്നത്തെ ചിത്രാപൌർണമിഡ് അന്ന് രാവിലെ ഇതേമാതിരി തൈക്കാട്ട് അയ്യാസ്വാമി ഗേറ്റ് തുറന്ന് പുറത്തു വന്നു ചട്ടമ്പിസ്വാമി വഴിയിൽ നിന്നിട്ട് തൊഴുണ്ട് ഉള്ളവാ കുഞ്ഞാ പറഞ്ഞു ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അന്ന് തൊട്ട് ശിഷ്യനായി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു സഹോദരനെ പോലെ ഒരാളുണ്ട് നാണു എന്നാ പേരൊന്ന് കൊണ്ടുവന്നോട്ടെ പറഞ്ഞു നാളക്കേ കൂട്ടിയിട്ട് വാ പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ടുവന്നു ഇങ്ങനെയാണ് ഗുരുദേവൻ അവിടെ എത്തുന്നത് അപ്പോൾ ഈ ഹടയോഗാഭ്യാസം ചെയ്തിരുന്നത് ശരീരബലം വർദ്ധിപ്പിക്കാനായിരുന്നു അവിടുന്നാണ് ഈ കൽപ്പസേവ തുടങ്ങിയിട്ടുള്ള പരിപാടികളിലേക്കൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം ശിവരാജയോഗമാണ് അവിടെ പഠിച്ചത് അവിടെ നിന്ന് പൂർത്തിയാക്കാണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയത് ഖേജരി മുദ്രയാണ് ഈ നാക്ക് പുറകോട്ട് വളച്ചിട്ട് അകത്ത് തിരികെ വയ്ക്കുന്ന ഒരു മുദ്രയുണ്ട് അതാണ് ഖേജരി എന്ന് പറയും ആ ഖേജരി മുദ്ര പ്രാക്ടീസ് ചെയ്യൽ മാത്രം പൂർത്തിയാക്കിയില്ല എന്ന് പറയണത് അപ്പോൾ ഉപാസനയുടെ ഭാഗമായിട്ട് യോഗാഭ്യാസം അദ്ദേഹം കൃത്യമായിട്ട് പഠിക്കുകയും അഭ്യസിക്കുകയും ഒക്കെ ചെയ്ത അയ്യാസ്വാമികളുടെ അവിടെയാണ് പക്ഷേ അയ്യാസ്വാമികൾ പിന്നീട് ചെമ്പിനെ സ്വർണ്ണമാക്കണീ ആൽക്കെമിക്കൽ ഒക്കെ ചെയ്യണം കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമി ഗുരുദേവനും അവിടെ ഉപേക്ഷിച്ചു പോയി എന്നാണ് രേഖകൾ പറയുന്നത് എന്താണെങ്കിലും ആ കാലത്താണ് ഇരുപത്തിനാല് വയസ്സ് തികയുന്നതിന് മുമ്പായിട്ട് പതിനാല് ലക്ഷം തവണ ഈ മന്ത്രോപാസന ചെയ്ത് അദ്ദേഹം സിദ്ധി വരുത്തി സുബ്രഹ്മണ്യസ്വാമിയെ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തെ സിദ്ധി വരുത്തിയത് അയ്യാസ്വാമിയുടെ അവിടെ കഴിയുന്ന കാലത്താണ് അത് കഴിയുന്ന ആ സിദ്ധി വന്നതോട് കൂടിയിട്ട് ബാലയും ശ്രീവിദ്യയും സുബ്രഹ്മണ്യനും തന്നെ സംരക്ഷിച്ച് നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു ആ ചൈതന്യം അദ്ദേഹത്തിൽ കാണാൻ തുടങ്ങി അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അവധൂത സ്വഭാവം കുറച്ചുകൂടെ വർദ്ധിച്ചു തുടർന്ന് അദ്ദേഹം സുബ്ബടാപാടികളുടെ കൂടെ കല്ലടക്കുറിച്ച് പോയത് പറയുന്നുണ്ട് കുറേ കാലം അവിടെയായിരുന്നു അവിടെ ഈ സുബ്ബടാപാടികൾ വീടിൻ്റെ അടുത്തൊരു യോഗീശ്വരൻ താമസിച്ചിരുന്നു അവിടെ നിന്നാണ് അത്ര ഈ തമിഴ് സമ്പ്രദായത്തിലുള്ള യോഗമുറകളൊക്കെ അദ്ദേഹം ഉപാസിച്ച് സിദ്ധാക്കിയത് അവിടെ നിന്നും ഉള്ള തിരിച്ചുവരവിൽ അദ്ദേഹം ഈ മരുത്വാമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഏകാന്ത ധ്യാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെയാണ് ഈ വർണ്ണാശ്രമത്തിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ അത്യാശ്രമികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സിദ്ധന്മാർ അവരെ നമുക്ക് ഒരു ആശ്രമത്തിലും പെടുത്താൻ പറ്റില്ല ഈ ഗാർഹസ്ഥ്യ സന്യാസ വാനപ്രസാദികളൊന്നും പെടുത്താൻ പറ്റാത്ത അതിൻ്റെ അപ്പുറത്തേക്കുള്ള നമ്മളിപ്പോൾ അത്യാശ്രമയുടെ കഥ കേട്ടിട്ടില്ലേ തൃച്ചമ്പരം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെറുമുക്ക് അത്യാശ്രമയുടെ ഒക്കെ കഥയില്ലേ കുഷ്ഠരോഗിയായിട്ട് കടന്നതും ഭഗവാൻ അതിൻ്റെ ശരീരത്തിലെ പുഴുക്കളെ എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ വില്ലുമൊങ്കലയായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള കഥ അതൊക്കെ അങ്ങനത്തെ അത്യാശ്രമികളായിട്ടുള്ള ശരീരബോധം ഒട്ടുമില്ലാത്ത മഹാത്മാക്കളുമായിട്ട് അവിടെയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് അനവധി സമ്പർക്കങ്ങൾ ഉണ്ടായി എന്നാ പറയുന്നത് ഒരു കൊല്ലത്തമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു യോഗിനിയെ പരിചയപ്പെട്ടതും ആ ദേവി അദ്ദേഹത്തിന് ഈ പച്ചിലകൾ ഉപയോഗിച്ചിട്ടുള്ള കല്പസേവയുടെ വിസ്തരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയണത് അങ്ങനെ ഈ തെക്കൻ ദിക്കിലേക്കുള്ള ആ യാത്രാ അദ്ദേഹം കുമാരവേലു എന്ന് പറയുന്ന ഒരു സിദ്ധൻ അദ്ദേഹത്തിന് മറ്റൊരു നാമം ആത്മാനന്ദ സ്വാമികളെന്നായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മർമ്മവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങളും പ്രയോഗങ്ങളും പഠിച്ചു പഠിച്ചുപാസിച്ച് അദ്ദേഹം സിദ്ധി വരുത്തിയിരുന്നു അതും യോഗ നൂല് അതും അതേമാതിരി ഈ ശരം ഉപയോഗിക്കുക അതായത് ശ്വാസക്രിയ നമ്മൾ ശിവസ്വരോദയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട് അതിന് ഈ ശ്വാസം മൂക്കിൻ്റെ വലത്ത് നാളത്തിൽ കൂടെയാണോ ഇടത്തിൽ കൂടെയാണോ എന്നുള്ളതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ശുഭാശുഭങ്ങൾ നോക്കുകയും ശരീരത്തിലെ പ്രാണൻ്റെ സഞ്ചാരത്തിനെ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് ശിവസ്വരോദയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദ ഒരു 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 ഗ്രന്ഥമുണ്ട് അത് മഹാദേവൻ പറഞ്ഞു കൊടുക്കണമായിട്ടാണ് അപ്പം ആ അത് ഉപാസിച്ച് സിദ്ധി വരുത്തുക അതേമാതിരി തായി അമ്മ ആമാം സ്വാമികൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഉപരിപഠനം നടത്തുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് എന്നാലും അദ്ദേഹത്തിന് ഈ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലും സിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലും ഉപാസനയിൽ ഒരു നിറവില്ലാണ്ടിരുന്നു ഞാൻ അവസാനിപ്പിക്കാൻ പെട്ട ഒന്നായി ഇവിടെ ആ നിറവില്ലായ്മ ഭരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാത്കാരത്തിന് ആഗ്രഹിച്ചിട്ടുള്ള ഉപാസകരാണ് അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നില്ല ഒരു മന്ത്രവാദി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ ഉപാസന അവസാനിപ്പിക്കും എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എനിക്ക് സിദ്ധിയായി അത് ഉപയോഗിച്ച് ഞാൻ പലതും ചെയ്യും എന്നുള്ള രീതിയായിരിക്കാം പക്ഷേ ഇവിടെ അതല്ലായിരുന്നു സംഭവിച്ചത് അദ്ദേഹത്തിന് ആ അദ്വൈതമായിട്ടുള്ള അറിവിലേക്ക് ഉള്ള ഒരു ഒരാകർഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനാരായിരിക്കും തന്നെ യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത് ആരായിരിക്കും എന്നുള്ളൊരു അന്വേഷണം അദ്ദേഹം അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നുണ്ട് ഈ കാലത്തൊക്കെ ഉപാസനയുടെ പരമ കാഷ്ടയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് കിട്ടിയത് വടിവീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നാഗർഗോവിലിൻ്റെ അടുത്താണ് ഈ വടിവീശ്വരം എന്ന് പറഞ്ഞ ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് അന്നൊക്കെ അപ്പോഴേക്ക് അദ്ദേഹം സ്വാമിയെ വാസിച്ച് ഒരു പ്രശസ്തനായിരുന്നത് കൊണ്ടും ബാധയൊക്കെ കറക്കാനൊക്കെ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ ഷൺമുഖദാസൻ എന്നൊക്കെ വിളിച്ചിരുന്ന ആൾക്കാർ അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു കാര്യമില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വലിയ സമ്പന്ന ഗൃഹത്തിൻ്റെ പുറകുവശത്തക്ക് ഒരു അജ്ഞാത ശക്തി അദ്ദേഹത്തിനെ വലിക്കുന്ന പോലെ തോന്നിയിട്ട് അദ്ദേഹം നടന്നു അവിടെ ചെന്നപ്പോൾ കാണണം അവിടുത്തെ അന്നത്തെ ഒരു പിറന്നാൾ സദ്യ എന്തോ കഴിഞ്ഞിട്ട് എച്ചിലയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് പട്ടികൾ കടിപിടി കൂടിക്കൊണ്ട് ആ എച്ചില കടിച്ചു തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ മുഴുഭ്രാന്തനെ പോലുള്ള ഒരാൾ വന്നിട്ട് ആ എച്ചിലെ ഭക്ഷണം എടുത്ത് കഴിക്കുകയും ആ കലവില കൂട്ടിയിരുന്ന പട്ടികളെയൊക്കെ നിയന്ത്രിച്ച് ശാന്തരാക്കിയിട്ട് അവർക്കൊക്കെ അതിൽ നിന്ന് ചോറ് വാരി തിന്നാൻ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് ഈ പട്ടികളും ഇവർ ഇദ്ദേഹം കൂടെ വളരെ സുഹൃത്തുക്കളുടെ പോലുള്ളൊരു സഭയായിട്ട് മാറുകയും ചെയ്യുന്നത് ഇദ്ദേഹം കാണുകയുണ്ട് ഇത് കണ്ടതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വ്യക്തിയോടൊരു കാന്തികമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാവും ഈ ഭ്രാന്തനാണെങ്കിൽ പാറിപ്പറന്ന് ഒരു ചെമ്പിച്ച മുടിയും കീറിപ്പറഞ്ഞൊരു നാറുന്ന പഴന്തുണിയും ഒക്കെ ചുറ്റിയിട്ട് എച്ചിലല്ലകളിൽ നിന്നൊക്കെ വടിച്ചൊക്കെയാണ് തിന്നുന്നത് പട്ടികൾക്കും വടിച്ചു വാരി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പട്ടികൾ തങ്ങളിൽ ഒരാളെ പോലെയാണ് ആ ഭ്രാന്തന്റെ ഒപ്പം എച്ചിൽ പങ്കിട്ടോണ്ട് തിന്നുന്നത് ഒരു ബഹളവും അവർ തമ്മിലില്ല ഇത് കണ്ടുകൊണ്ട് കുറേ പിള്ളേരപ്പുറത്ത് നിന്നിട്ട് കല്ലും വലിച്ചെറിയുന്നുണ്ട് പട്ടികൾക്ക് നേരെയും ഇയാൾക്ക് നേരെയും ഇയാളുടെ ദേഹത്താണ് ഈ കല്ല് പട്ടികളുടെ നേരെ വരണ കല്ലൊക്കെ ലക്ഷ്യം മാറിയിട്ട് ആരോ പിടിച്ച് മാറ്റുന്ന മാതിരി വന്ന് ഇയാളുടെ മേലെ തട്ടി വീഴും പട്ടികളുടെ ദേഹത്ത് കൊള്ളില്ല അയാൾക്കാണെങ്കിൽ ഒരു കൂസലുമില്ല അല്ല പൂക്കൾ എറിയണ പോലെയാണ് അയാൾ ആ കല്ലുകളെ സ്വീകരിക്കുന്നത് ഇങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ തല പൊട്ടുന്നുണ്ട് ചോര വരുന്നുണ്ട് ഈ കല്ലു കൊണ്ടിട്ട് ഇതൊക്കെ ദൂരത്തു നിന്ന് കാണും ഓരോ സമയത്തും ഈ കല്ലുകൾ വന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൊള്ളുമ്പോൾ ഇവിടെ ചട്ടമ്പിസ്വാമിയുടെ ശരീരത്തിൽ വേദന പോലെയായി നമ്മൾ ആ ഭ്രാന്തനാണെങ്കിൽ ചട്ടമ്പിസ്വാമി അവിടെ നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓട്ട കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അയാൾ അവിടെ തന്നെ നിൽക്കണില്ലേ എന്നെ നോക്കണില്ലേ വിളിച്ചു വരുത്തിയതാണല്ലോ അപ്പോൾ നോക്കുമല്ലോ ഈ രംഗം കാണിച്ചു കൊടുത്തോണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇദ്ദേഹം എണീച്ചു നടക്കാൻ തുടങ്ങി പിന്നെ അത് ഓട്ടോ ആയി കുറേ ദൂരം ചെന്നപ്പോൾ അത് പല വേർഷനുണ്ട് ചട്ടമ്പിസ്വാമി ഒരു പാടത്തിൻ്റെ നടുക്കുള്ള വരമ്പത്തിൽ കൂടെ മലയുടെ നേരെ പോണ ഒരു പാടത്തിൻ്റെ ആ നടുക്കൂടി വരമ്പണം ആ വരമ്പ് കൂടെ ഇയാൾ ഓടുമ്പോൾ സർവ്വശക്തിയെടുത്ത് ചാടി വീണ് കെട്ടിപ്പിടിച്ചു എന്നും ചെളിയിലേക്ക് ഉരുണ്ട് വീണു ഉരുണ്ട് വീണതോട് കൂടിയിട്ട് ചെ ചട്ടമ്പിയുടെ ബോധം പോയി എന്നും ഒരുപാട് നേരം അവിടെ കടന്നു കുറച്ച് നേരം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഒരു ഗുഹടകത്ത് ആരുടെയോ മടിയിൽ കിടക്കണേട്ടാ കണ്ട് അതി തേജോമയനായിട്ട് ഒരാളുടെ മടിയിൽ അത്ര കിടക്കുന്നുണ്ടായിരുന്നു അപ്പം എവിടെയാണ് കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്നെ മനസ്സിലായില്ല നീ എന്നെ പിന്തുടർന്നല്ലേ വന്നത് എന്ന് ചോദിച്ചു അത്ര അപ്പോ ഇദ്ദേഹത്തിന് തിരിച്ചൊരു മറുപടി പോലും പറയാൻ സാധിച്ചില്ല എന്നാണ് ഒരുപാട് ദൂരം ഓടിപ്പോയിട്ട് ആ നാട്ടിൽ നിന്നേ വിട്ടിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയാ ചോദിക്കുമ്പോൾ നീ എൻ്റെ മടിയിലാണെന്നാണ് പറഞ്ഞതെന്നാണ് അപ്പോൾ അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പേരില്ല എന്ന് പറയും നീ എന്നെ അന്വേഷിച്ചല്ലേ വന്നത് എന്ന് പറയും അതേ പറയും ഞാൻ നിന്നെ അന്വേഷിച്ചാ വന്നതെന്നാ അത്ര പറഞ്ഞത് ഇങ്ങനെയാണ് ഗുരുനാഥന്മാര് ശിഷ്യനെ കണ്ടെത്തുക എന്നിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു എന്നാണ് ആ കണ്ണടയ്ക്കാൻ വന്നപ്പോൾ ചട്ടമ്പിസാവിടെ പൊക്കിളിലാത്ര ആദ്യം തൊട്ടത് അവിടുന്ന് ഓരോ ചക്രമായിട്ട് തൊട്ട് 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 അങ്ങോട്ട് ആ കുണ്ഠല്യം അങ്ങോട്ട് ഉയർത്തി ഭ്രൂമദ്യത്തി കൂടെ സഹസ്രാരത്തിൽ അങ്ങോട്ട് എത്തിച്ചു ഈ ശാക്തിപാത എന്ന് പറയും ആ ദീക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതോടുകൂടി എന്താ ഭ്രൂമദ്യത്തിൽ ഉറച്ചോടു കൂടിയിട്ട് എന്തോ ഒരു ശാക്തി അങ്ങോട്ട് എരണ്ട അങ്ങനെ ഇങ്ങോട്ട് എരമ്പി അങ്ങോട്ട് കയറിയ പോലെ അതങ്ങോടെ ആ സുഷുമിനെക്കൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ കയറി ഒരു അകത്ത് വലിയൊരു ഇടിനാദം പോലെയായി അത് പിന്നീട് ആ ബഹളമൊക്കെ കെട്ട് അടങ്ങി അതൊരു അമൃതിൻ്റെ മഴ പോലെയായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുപത്തിരണ്ടായിരം നാടികളിലും അങ്ങോട്ട് പടർന്നു എന്നാണ് തേജസ് എന്നറിഞ്ഞു സച്ചിദാനന്ദാവസ്ഥ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞു അങ്ങനെ കുറേ നേരം ആ സമാധി ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഗുരുനാഥൻ ഹൃദയഭാഗത്തിൽ അനാഹതത്തിൽ അങ്ങോട്ട് തൊട്ടു അതോട് കൂടിയിട്ട് ഉണർന്നു അപ്പോൾ പറഞ്ഞു നടക്ക് വേണ്ടതൊക്കെയായി നിൻ്റെ വഴി തെളിഞ്ഞിരിക്കുന്നു ഇനി എന്നെ നോക്ക് കാത്തു നിൽക്കുക ചെയ്യരുത് തിരിഞ്ഞു നോക്കാണ്ട് നടക്കുക പറ അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് നടക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം നമസ്കരിച്ചിട്ട് വരണം ഇല്ല ഗുരുനാഥ ഞാൻ അങ്ങയുടെ കൂടെ വരുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരിക്കൽ വരുത് കുഞ്ഞേ ലോകത്തിൽ വഴികൾ പലതാണ് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നു അങ്ങനെ ആ സാഷ്ടാംഗം നമസ്കരിച്ചെഴുന്നേപ്പറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്ത് വന്നിട്ട് അദ്ദേഹം അനവധി അതോടുകൂടിയിട്ട് ചട്ടമ്പിസ്വാമിയെ സംബന്ധിച്ചിടത്ത് കിട്ടാനുള്ള കിട്ടി ഒരു മുണ്ട് ഒരു സെറ്റ് ഒരു മുണ്ടേ കൊടുക്കുകയുള്ളു ആ വസ്ത്രം ആരെങ്കിലും മാറ്റി കൊടുത്താൽ തന്നെ അത് പുതിയതെടുത്ത് വേറെ പലർക്കും കൊടുത്തിട്ട് ആ പഴയ തന്നെ കൊടുത്ത് നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഉപാസനയിൽ ഏറ്റവും പ്രധാനം ചര്യയാണ് ആ ചര്യ ശരിക്കും കൊണ്ടുപോകണം ഇതെല്ലാം കൂടാണ്ട് അദ്ദേഹം പിന്നെയും മന്ത്രവാദത്തിലും ക്ഷേത്രതന്ത്രത്തിലും ഒക്കെ ഉപരിപഠനം നടത്തിയിട്ടുണ്ട് കൂപക്കര പോറ്റിമാരുടെ വീട്ടിലത്തെ ഗ്രന്ഥശേഖരം പരിശോധിക്കാൻ പോയപ്പോൾ അവർ ജാതിയിൽ ഇദ്ദേഹം താഴ്ന്ന ആളായതുകൊണ്ട് സമ്മതിച്ചില്ല അവിടുത്തെ പോറ്റി ആദ്യം അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം അദ്ദേഹം പറ ആ പറഞ്ഞ നീ എന്ത് ധൈര്യത്തിലാണ് ശൂദ്രനായ നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചട്ടമ്പിസ്വാമി പറഞ്ഞു അത്രേ ബ്രാഹ്മണധർമ്മം യഥാർത്ഥമായിട്ട് എന്താണെന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കണ ഒരാളാണ് അങ്ങ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നത് എന്നെ ഞാൻ അറിവിന് വേണ്ടി വന്ന് നിൽക്കണ എന്നെ വെറും കൈയോടെ മടക്കി അയക്കില്ല അങ്ങ് എന്ന് അങ്ങയുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും സ്ഫുരിക്കുന്ന ആ ചൈതന്യം പറയണു എന്ന് പറഞ്ഞു അത് ശരിക്കും മണ്ടക്കൊരു കൊട്ട് കിട്ടിയവരി പോറ്റിക്ക് ചണ്ടാളൻ ആരോടാളെ നീ മാറാൻ പറയണമെന്ന് ചോദിച്ചില്ലേ ശങ്കരൻ്റെ അടുത്ത് അതേപോലെ അപ്പോ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പോറ്റി പറഞ്ഞ ശരി എന്നാൽ നീ നോക്കിക്കോ പക്ഷേ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ ഉള്ളിൽ കയറാൻ പാടില്ല അവർ അതായത് നിനക്ക് പഠിക്കാനുള്ള ഒരൊറ്റ വിസിറ്റിൽ പഠിച്ചോളണം ഞാൻ ഗ്രന്ഥശാല തുറന്നു വരാം അപ്പോൾ ചട്ടമ്പിസ്വാമി പറഞ്ഞോത്രേ എനിക്കും ഒരു ചെറിയൊരു അപേക്ഷയുണ്ട് സമ്മതമാണ് അങ്ങ് പറഞ്ഞത് എനിക്ക് പക്ഷേ ഒരു വലിയ നിലവിളക്കും എണ്ണയും ഒരു കുറച്ച് തിരുത്തുണിയും ഒരു തുറപ്പിയും വേണം പറഞ്ഞു അപ്പോൾ ചോദിച്ചോത്രേ നീ എന്താ ഈ ഗ്രന്ഥപ്പുര കുടികടപ്പാക്കാനുള്ള ഭാവം എന്ന് ചോദിച്ചു രണ്ടിനും ഭാവമില്ല പറഞ്ഞു എന്തിനു ചോദിച്ചു കുടിക്കാനും കിടക്കാനും ഭാവമില്ല ശ്രദ്ധിക്കണം വാക്ക് കുടിക്കാനും കിടക്കാനും ഭാവമില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു ഇദ്ദേഹം അകത്ത് കയറി എല്ലാം വായലൊക്കെ തുറന്നിട്ട് കൊടുത്തു അകത്ത് കയറി നാലാമത്തെ ദിവസം അത്ര പുറത്തിറങ്ങിയത് നാലാമത്തെ ദിവസം പോറ്റി മറന്നേ പോയി ഇങ്ങനൊരാളകത്ത് പോയിട്ടുണ്ടെന്ന് ഫുള്ള് നോട്ട്സൊക്കെ എഴുതിയെടുത്തു തലയിൽ തറക്കാവുമെന്നൊക്കെ നിറച്ചു ഏകസന്ധാന ഒരു തവണ കണ്ടോ ഒക്കെ തലയിൽ കയറും എല്ലാം കിട്ടാവുന്നത് മുഴുവൻ അവിടെ നിന്ന് എടുത്തു കൂപക്കരക്കാരുടെ അനവധി മാന്ത്രിക ഉണ്ടായിരുന്നു എന്നാണ് ഒക്കെ തലേ കയറ്റി ഈ പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിധിയൊക്കെ അദ്ദേഹം നിരണ്ട തീർത്ഥപാത്രരുടെ ഈ പൂജാവിധികളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള അറിവുകൾ നിന്ന് കിട്ടുന്നത് ഈ പറഞ്ഞ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഇത് മുഴുവനാക്കി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക ഇത്ര ഈ പോറ്റിക്ക് മനസ്സിലായി ഇത്ര ദിവസം നീ ഇവിടെ ഭക്ഷണവും ഉറക്കമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് എൻ്റെ ദാഹവും എൻ്റെ വിശപ്പും ഒക്കെ ശമിപ്പിക്കാൻ വേണ്ടതൊക്കെ അങ്ങയുടെ ഗ്രന്ഥപ്പുരയിലുണ്ടായിരുന്നു അതൊക്കെ ശരി ഉത്സാഹമൊക്കെ എനിക്കിഷ്ടമായി പക്ഷെ കഴിക്കുക കുളിക്കുക മലമൂത്ര വിസർജനം ഇതൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ ഇല്ല എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല അതെങ്ങനെയാണ് നിനക്കെന്താ വല്ല വിദ്യ ഉണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ശ്രീരാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രം പണ്ട് കൊണ്ടുപോയാൽ കഥ അറിയില്ലേ അവർക്ക് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു അത് ത്രേതായുഗത്തിലല്ലേ അത് ബലി അതിബലിയൊക്കെ അവരുടെ വിശപ്പടക്കി ഇത് കലികാലാണ് പറഞ്ഞു ഇന്നും ആ മന്ത്രം സിദ്ധി വരുത്തിയ ഫലം പ്രത്യക്ഷമാണ് പോറ്റീ പറഞ്ഞത്രേ പോറ്റി ഞെട്ടിപ്പോയി ഇത് കേട്ടിട്ട് അപ്പോൾ പറഞ്ഞു അതിന് നിനക്ക് ബലി അതിബലി അറിയോ വെറുതെ കെട്ടുകഥ പറയാതെ ഏത് ഏത് അത് എഴുതിയിട്ടുള്ളത് വെച്ചു അതൊരു മന്ത്രഗ്രന്ഥത്തിലും അല്ല എഴുതിയിട്ടുള്ളത് സാവിത്രി ഉപനിഷത്തിൻ്റെ അവസാനത്തെ രണ്ട് മന്ത്രമാണ് അത് പഠിച്ചാൽ മതി പറഞ്ഞു ഞാനത് സിദ്ധി വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഋഷി ഛന്തസമൊക്കെ പറഞ്ഞു കൊടുത്തു ഇൻസിഡൻ്റലി ഒരു രസം എന്താ വെച്ചാൽ ഇതിലെ ബലാമന്ത്രത്തിൻ്റെ ആ മന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഹനുമാൻ്റെ ഉപചാരമന്ത്രം നമ്മൾ ഇന്ന് പൂജ കഴിക്കണേ ബലം തേജി ധനുഷ്ണോ പറഞ്ഞത് ഞാൻ ചില പ്രഭാഷണങ്ങളൊക്കെ വിസ്തരിച്ചിട്ടുണ്ട് മറ്റേ മന്ത്രം അതിലെ എന്ന് പറഞ്ഞ മന്ത്രമാണ് ഓം ഹ്രീം ബലേ മഹാദേവി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം അദ്ദേഹം ജപിച്ച് സിദ്ധി വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളും കൂബക്കര പോറ്റിക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ശൂദ്രം ബ്രാഹ്മണന് മന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇതാണ് മന്ത്രം എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു അസൂയ തോന്നിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത് കൂവക്കര പോറ്റിക്ക് നീ ഏതൊക്കെ ഗ്രന്ഥം നോക്കി എന്ന് അത്ര ചോദിച്ചു എല്ലാം നോക്കി പറഞ്ഞോളൂ നാല് ദിവസം കൊണ്ടോ ചോദിച്ചു അതെ ഒക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചു അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ പറഞ്ഞു പോറ്റി പല ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അത്ര എല്ലാം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു എന്നാണ് പറഞ്ഞു അപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്ര കുഞ്ഞേ നീയാണ് വിദ്യാധിരാജൻ എന്ന് പറഞ്ഞു കൂവക്കര പോറ്റി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ വിദ്യാധിരാജൻ എന്ന് പറഞ്ഞ ആ പരമഭട്ടാരകനായ ചട്ടമ്പിസ്വാമിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ച് കൂവക്കര പോറ്റി പറഞ്ഞു അത്ര കൂവക്കര പോറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത്ര അങ്ങൊരു മനുഷ്യരത്നാണെന്നും പറഞ്ഞു എന്നാണ് ഈ കാലത്തിന് ശേഷമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞ വിഷവൈദ്യത്തിലൊക്കെ വളരെയധികം പ്രാ കഴിവ് നേടിയതും പിന്നെ മൂവാറ്റുവടുത്ത് ഈ തൈലോത്ത് വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന കാലത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാൽപ്പത് വയസ്സ് ആയി അപ്പോഴേക്കും ചട്ടമ്പി സ്വാമിക്ക് തൈലോത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്താണ് ഒരു ദിവസം രാവിലെ കുളത്തിൽ കുളിക്കാൻ പുഴയിൽ കുളിച്ച് വരാൻ പോയപ്പോൾ തോടുപുഴയാറും കാളിയാറും കൂടെ ഇടമലയാറും കൂടെ ചേരുന്ന ആ മൂന്ന് നദികളും ചേരുന്ന അവിടെയാണ് കുളിക്കടവ് അവിടെ പടവുകൾ വെക്കുമ്പോൾ പെട്ടെന്ന് കാല് വലത്തേക്കാൽ ഉയർത്തിയിട്ട് ഇങ്ങനെ ശക്തിയായിട്ട് കുറഞ്ഞു ഈ കഥ ഞാൻ നീലകണ്ഠ തീർത്ഥവാദ അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കാലം കാലങ്ങിട്ട് കുറഞ്ഞു അപ്പോൾ തൈലോത്തി വെച്ചു എന്താ സ്വാമി വെച്ചു ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട് പക്ഷേ സാർ കടിച്ചു പിടിച്ചിരിക്കുക കാലിൽ വിഷപ്പാമ്പ് കാട്ടിച്ച് പിടിച്ചിരിക്കുക തൈലോ തയ്യോവർ നിലവിളിച്ചപ്പോൾ കാലിനൊക്കെ കൊടഞ്ഞെറിഞ്ഞപ്പോൾ അങ്ങനെ പോയിട്ട് ഈ മൂർഖൻ ചത്തു മലച്ചു കിടക്കുക അത്ര വെള്ളത്തിൽ അവൻ ചത്തു കഷ്ടമായി കാരണം എൻ്റെ ദേഹത്ത് വിഷ ഏൽക്കില്ല ഞാൻ അതിനുള്ള കൽപ്പം കഴിച്ചിട്ട് വിധ്യാമണ്ണ അതിൻ്റെ പഥ്യം ആചരിച്ചിട്ടുണ്ട് മന്ത്രോവാസനയുണ്ട് എന്നെ കടിക്കണ ഏത് ചത്തു പോകും എന്ന് പറഞ്ഞു ഈ സംഭവം നടന്നതിൻ്റെ ഒന്നും അറിയാത്ത അറിയാത്തമാതിരി കുളിച്ചും കയറി ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ആദ്യമായിട്ട് കൊച്ചു നീലകണ്ഠപ്പുള്ള നീലകണ്ഠ തീർത്ഥപാതിര് അദ്ദേഹത്തെ കാണാൻ പറഞ്ഞത് അന്ന് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിഷചികിത്സയിൽ എനിക്ക് ഉപരിപഠനത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു വാലാനിക്കാട്ടയാണ് ഞാൻ പേര് കൊച്ചു നീലകണ്ഠൻ എന്നാണ് പറഞ്ഞു കുടുംബ പാരമ്പര്യം അനുസരിച്ച് മന്ത്രസിദ്ധിയൊക്കെ വരുത്തിയിട്ടുണ്ട് വിഷവൈദ്യമായിട്ട് എനിക്കതിൽ ചില സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ട് പറഞ്ഞു ആ സംശയങ്ങളൊക്കെ നിർത്തിച്ചു കൊടുത്തപ്പുറം എനിക്ക് അങ്ങ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം പറഞ്ഞപ്പോൾ ഉപാസനയുടെ മറ്റൊരു മഹത്തായ തത്വം അവിടെ പറഞ്ഞു അടുത്ത് തീർത്ഥവാദനടുത്ത് കൊച്ചിയിലേണ്ട പിള്ളേ സർപ്പത്തിൻ്റെ വിഷമൊന്നും ഒന്നുമല്ല പരിഹരിക്കാൻ പറ്റാത്ത വേറൊരു വിഷമുണ്ട് സംസാരവഷം അത് പരിഹരിക്കാനുള്ള മന്ത്രം പഠിക്കുകയെ പറഞ്ഞു അതാണ് അദ്ദേ അതാണ് ഉപാസനയുടെ ഹൈറ്റ് അതാണ് അതേപോലെ തന്നെ അദ്ദേഹം ചിന്മാനന്ദ സ്വാമിയുടെ അമ്മയ്ക്ക് ചിന്മാനന്തസ്വാമിക്ക് ബാലകൃഷ്ണൻ എന്ന് പേരിട്ട ചട്ടമ്പിസ്വാമിയാണ് ഈ എറണാകുളത്ത് ഞാനിപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത് ഞാൻ എറണാകുളത്ത് ഹോട്ടൽ റൂമെന്നാണ് ഈ ലൈവ് ചെയ്യുന്നത് എനിക്ക് സ്റ്റുഡിയോ പ്രോസ് പ്രൊഡക്ഷൻ നടക്കണമുണ്ട് ഞാൻ എറണാകുളത്താണ് കുറേ ദിവസമായിട്ട് അപ്പം ഈ താമസിക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് ഒരു നൂറ്റി അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു വീടുണ്ട് അവിടെയാണ് ആ ഈ സംഭവം നടന്നത് ചട്ടമ്പിസ്വാമി അവിടെ വരും താമസിക്കും ആ അവിടെ ആ താമസിക്കുന്ന അവിടെ രാ ചാരു കിടക്കും അപ്പോൾ അന്ന് കൊച്ചു കുട്ടിയാണ് ചിന്മാനന്ദ സ്വാമി നെഞ്ചി കയറിയിട്ട് രോഗമൊക്കെ കൂട്ടി പറിക്കുക താടി പിടിച്ച് കെട്ടുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കഥ എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം രണ്ടര മൂന്ന് വയസ്സുള്ളപ്പോൾ ചിന്മാനന്ദസ്വാമിയുടെ താടി പിടിച്ചിട്ട് ഞാൻ റിബൺമാരി കെട്ടി അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നിട്ട് ഈ കഥ ഞാൻ ചിന്മ മിഷൻ്റെ ആ ഗീതടതിയിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അന്ന് ഉറക്ക ശബ്ദത്തിൽ ഹീ മെയ്ഡ് മീ ലുക്ക് ലൈക്ക് എ ചൈനീസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മുഴങ്ങണ ശബ്ദത്തിൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പിന്നീട് ഈ കഥ പറഞ്ഞേക്കുന്നത് ചിന്മാനന്ദ സ്വാമി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ താടി പിടിച്ചിട്ട് കെട്ടിയിരുന്ന ഒരു കഥ അപ്പോൾ ഇവൻ ചില്ലറക്കാരനല്ല അപ്പം മഹാവികൃതിയെന്ന് പറയുന്നു അപ്പോൾ ചിന്മാനന്ദ സ്വാമിയുടെ അമ്മ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യായിരുന്നു നീലകണ്ഠപ്പിള്ളയ്ക്ക് അതായത് നീലകണ്ഠ തീർത്ഥാതർക്ക് കൊടുത്ത പോലെ തന്നെ ഒരു മഹത്തായ ഉപദേശം അദ്ദേഹം കൊടുത്തു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം വഴിയിൽ കണ്ട ഇല മുഴുവൻ കടിച്ചു നോക്കി നാട്ടുകാർ പുല്ലറക്കാൻ വരുന്ന സ്ത്രീകൾ ആടുകുഞ്ഞംപിള്ളന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിനെ കാരണം എല്ലാ ഇലയും കടിച്ചു നോക്കും അങ്ങനത്തെ ഒരാളായിരുന്നു അങ്ങനെ ഉള്ള ഒരു വശം ശരീരത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയുള്ള ഒരാൾ ൗകികത്തിലിരിക്കുന്നവർക്ക് പോലും വളരെ സുലഭമായിട്ട് ചെയ്യാവുന്ന ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ മതി നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി പടവാളെടുത്തിട്ട് കായികറി അറിയാൻ പോകണ്ട എന്നുള്ള ആ ഒരു സന്ദേശം അദ്ദേഹം ശരിക്കും കൊടുക്കുന്നത് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അത്രയാണ് ചട്ടം ചിന്മാനന്തസ്വാമിയുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു നിന്നു ഒരു വലിയ മന്ത്രവും ജപിച്ച് കഷ്ടപ്പെടാൻ പോണ്ട ആ ലളിതാ സഹസ്രനാമം എടുക്കുക എന്നിട്ട് ഉപദേശമായിട്ട് കാണിച്ചു കൊടുത്തു വീണ എടുക്കുക മന്ദമായിട്ട് മീട്ടുക വീണ വീണ മീട്ടിക്കൊണ്ട് സഹസ്രനാമം ചെല്ലുക ഇത് മാത്രം ചെയ്താൽ മതി രക്ഷപ്പെടും പറഞ്ഞു വലിയ അഭ്യാസങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പറയാറുണ്ട് അതായത് പല ഉപാസകന്മാർക്ക് സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ഉപാസനയുടെ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അവർ അതിനെ എത്രത്തോളം കോംപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാമോ പുറത്തേക്ക് അങ്ങനെ കൊടുക്കുക യഥാർത്ഥ ഉപാസകൻ അതിനെ ഏറ്റവും ലളിതമാക്കിയാൽ കൊടുക്കുക അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ പറ്റും ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് ചട്ടമ്പിസ്വാമിയുടെ സിദ്ധികളുടെ പ്രകടനങ്ങളെക്കുറിച്ച് മാത്രം തന്നെ പറയാൻ അനവധി കഥകളുണ്ട് അതൊക്കെ ഈ ഉപാസനയുടെ ഫലമായിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും അതിൽ കുടുങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് മഹാദേവൻ അങ്ങനെയാണല്ലോ ഭഗവാന്റെ സിദ്ധികൾക്ക് അവസാനമില്ല പക്ഷെ ഭഗവാൻ ഒരിക്കലും താൻ സിദ്ധനാണെന്ന് കാണിക്കാറുമില്ല ശ്രീ പരമേശ്വരൻ ഏറ്റവും എളിയവരിൽ എളിയവനായിട്ടാണ് എല്ലാ സ്ഥലത്തും വന്നു പോവാറ് നിമിഷാവതാരങ്ങളായിട്ടാണ് ഭഗവാൻ വരാറ് ആ ഭഗവാന്റെ പുണ്യ ദിവസമാണെന്ന് മഹാശിവരാത്രി ദിവസം തന്നെ ആ ഭഗവാൻ തന്നെ ഭൂമിയിൽ വന്ന് ജനിച്ച പോലുള്ള ആ പരമഭട്ടാരകൻ വിദ്യാധിരാജനായിട്ടുള്ള ആ ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം ലഭിച്ചത് പരമപുണ്യമായിട്ട് കരുതുന്നു അദ്ദേഹം തന്നെ എഴുതിയ ഒരു ശിവശ്ലോ സ്തുതി ശ്ലോകം വളരെ അപൂർവമായിട്ട് അദ്ദേഹം എഴുതിയ പല ശ്ലോകങ്ങളും കിട്ടിയിട്ടുള്ളൂ അത് ചെല്ലി ഞാൻ എൻ്റെ എളിയ ദക്ഷിണയായിട്ടത് മഹാദേവനായിട്ടുള്ള ആ ചട്ടമ്പിസ്വാമികളുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വയ്ക്കണു വന്ദേ ശംഭും വിരിഞ്ചി പ്രമുഖ ശിരോരത്നകോടീരകോടി പ്രോദ്യൻമാണിക്യനീരാജിത ചരണനഖം വേദവേദാന്തമൂലം സോമം സോമാർദ്ധചൂടം വിമല സുരസരിത്വീജീലോലൽക്കവർദ്ദ വിദ്യമൂർത്തി വരെണ്യ്യം ഭരതമഭിമതപ്രാപ്തയേ വിശ്വനാഥം ശംഭോ നാരായണ നമസ്തേ എല്ലാവർക്കും എൻ്റെ നന്ദി സന്തോഷം രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞൊരു മഹാശിവരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം